ഷൈന്റെ ഈ പ്രവൃത്തിയോട് ചേട്ടൻ എന്താണ് തോന്നുന്നത്? എനിക്ക് നല്ല ദേഷ്യമുണ്ട്. അപ്പൊ ബാക്കി ചെയ്യുന്ന ആണുങ്ങളോ ഞാൻ പേഴ്സണൽ സ്പേസിലേക്ക് കയറിയിട്ടുള്ള ഒരു പരിപാടിയാണ് ഇന്റർവ്യൂ അല്ലേ? പക്ഷേ ഒരു ആക്ടർ സ്ത്രീ പുരുഷൻ എന്നുള്ള വ്യത്യാസം എനിക്ക് തോന്നുന്നില്ല. അതിലുണ്ട് പലപ്പോഴും മെയിൽ ആക്ടേഴ്സിന് അങ്ങനെ ശാരീരികമായ ബുദ്ധിമുട്ടുള്ള സമയത്ത് പോലും അവർ ഒന്നും ചെയ്യാറുണ്ട്. ഞാൻ കണ്ടിട്ടുള്ളത് മമ്മൂക്ക ആ വ്യക്തികളല്ലേ, അതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ടോ? ഞാൻ ലൊക്കേഷനിൽ പോലും അവന്റെ അടുത്ത് എന്താ പറയാ, നിങ്ങൾക്ക് സ്വഭാവം പ്രത്യേകിച്ച് പഠിപ്പിച്ചോ, ഒരു കാര്യം പറ മനസ്സിലാവില്ല. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്. എല്ലാവർക്കും നമസ്കാരം, ഇന്റർവ്യൂയിലേക്ക് സ്വാഗതം. നമ്മുടെ കൂടെ ഇന്ന് എത്തിയിരിക്കുന്നത് വിശിഷ്ട വ്യക്തികളായിട്ടുള്ള ഷൈൻ ടോം ചാക്ക, മെറിനോ, മെറിനോ ആൻഡ് ഹൈദരാലി. സോ ചേട്ടാ, എനിക്കൊരു സംശയമുണ്ട്. ഷൈൻ്റെ ഈ പ്രവൃത്തിയോട് ചേട്ടൻ എന്താണ് തോന്നുന്നത്? എനിക്ക് ചില സമയത്ത് ദേഷ്യം വരും, ചില സമയത്ത് നല്ല ഇഷ്ടം തോന്നും. എനിക്ക് നല്ല ദേഷ്യം വരും. ആ ദേഷ്യം കാണിച്ചേ, ആ ദേഷ്യം കാണിച്ചിട്ട് ഒന്ന് തുടങ്ങിയാൽ മതി. ആ ദേഷ്യം നല്ല ദേഷ്യം വരുമ്പോ എന്താ ചെയ്യാ, നമ്മള് ഇടിയരും അപ്പം വിവേകാനന്ദൻ ഷൈൻ വൈറലാണ് അല്ലേ? അപ്പൊ നമുക്ക് സിനിമയിലേക്ക് ഒന്ന് പോകാലോ. സിനിമയിലേക്ക് പടത്തിലേക്കൊന്നും ഉണ്ടല്ലോ, നമ്മൾ ഇന്റർവ്യൂ തുടങ്ങി. പിന്നെ എന്റെ ദേഷ്യത്തെ കുറിച്ച് സംസാരിച്ചു തുടങ്ങി. അപ്പൊ ദേഷ്യത്തെ കുറിച്ച് സംസാരിക്കാം. അപ്പൊ ദേഷ്യത്തെ കുറിച്ച് എന്താണ്, എന്താണ് ദേഷ്യം? എനിക്ക് അറിയണല്ലോ ആ ദേഷ്യം പിടിച്ചിട്ടുള്ള ദേഷ്യം വരുന്നത്. ഷൈന് ദേഷ്യം വരുന്ന എന്തൊക്കെ കാര്യത്തിനാണ്? എനിക്കാ, എനിക്ക് ദേഷ്യം വരാറില്ലല്ലോ. ഇല്ല, ഞാൻ ദേഷ്യം വരുന്നത് കൊണ്ടല്ല ഇപ്പൊ ഇങ്ങനെ സംഭവിച്ചത്. ആണാ, ഞാൻ നിങ്ങളോട് ദേഷ്യപ്പെട്ട, നിങ്ങളോട് എന്തെങ്കിലും മോശമായി സംസാരിച്ച, പിന്നെ നിങ്ങൾക്ക് എന്തിനാ എന്നോട് ദേഷ്യം വന്നു? നിങ്ങളോട് ഡയറക്റ്റ് ഞാൻ എന്തെങ്കിലും ചെയ്താ കുസൃതികൾ ഇല്ല, അത് എന്നോട് എന്തിനും ദേഷ്യം വന്നു? ഞാൻ ഇതുവരെ വർക്ക് ചെയ്തിട്ട് എന്തെങ്കിലും മോശം പറഞ്ഞോ, അല്ലെങ്കിൽ വിഷമിക്കുന്ന എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പിന്നെ ഇത്രയും ദേഷ്യം പിടിക്കാൻ മാത്രം ഞാൻ എന്താ ചെയ്തത്? സീരിയസ് ആയി കഴിഞ്ഞു പോയി. അതെ, ഞാൻ ദേഷ്യം പിടിക്കാനായിട്ട് ഞാൻ എന്താ ചെയ്തത്? അപ്പൊ അതൊരു കൊറേ നേരം ഞാൻ വെയിറ്റ് ചെയ്തിട്ടില്ല. എവിടെ ഞാൻ, നമ്മളെ ആദ്യം മാനോരമയുടെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അത് എന്റെ വീഡിയോ ഇന്റർവ്യൂവിന് വേണ്ടി ഡ്രസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. അത് എവിടെ ഡ്രസ് വന്നു, ഡ്രസ് വന്നാൽ അത് ഇട്ടിട്ട് അത് ഭക്ഷണം കഴിക്കാൻ, ഡബിൾ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കും. അപ്പൊ ഞാൻ അവിടെ പോയി, അവിടെ പോയി രണ്ട് പാട്ട് പാടില്ലേ. നീ ഭക്ഷണം കഴിക്കുമ്പോ ഞാൻ റെഡി ആയിട്ടല്ലേ പാട്ട് പാടി ഇതേ വർഷത്തില്. അപ്പൊ ഡ്രസ് വന്നിട്ട് ഞാൻ റെഡി ആയിട്ടല്ലേ പാട്ട് പാടി ഡ്രസ് വരാൻ വൈകിയോ? ഡ്രസ് വരാൻ വൈകിയോ എന്നുള്ളത് നിങ്ങക്ക് അറിയോ? നിങ്ങക്ക് അറിയില്ലേ? അറിയാം, അറിയാം. അപ്പൊ പിന്നെ എന്തിനാ എന്നോട് ദേഷ്യപ്പെട്ട്? ഇവരുടെ അടുത്ത് ആരെന്താ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്? അപ്പൊ ആരോടെ ദേഷ്യം പിടിക്കണ്ട? ഡ്രസ് വരാൻ കൊണ്ടുവരാൻ വൈകിയാൽ അതാണ് പറഞ്ഞ പല ആളുകളിൽ നിന്നുള്ള ഇൻഫോർമേഷന്റെ മേൽ ഒരാളോട് വളരെയധികം ദേഷ്യം തോന്നി. ഞാനൊന്നും ചെയ്യാതെ കുട്ടിക്ക് എന്നോട് വളരെയധികം ദേഷ്യം തോന്നി. ദേഷ്യം തോന്നിയെങ്കിൽ എനിക്ക് പിന്നെ സമാധാനം ഉണ്ടാവോ അല്ലേ? അതാണ് നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ആളുകൾക്കിടയിൽ, രണ്ട് വ്യക്തികൾക്കിടയിൽ പ്രശ്നങ്ങൾ സംഭവിപ്പിക്കുന്നത് ആരാണെന്ന് മനസ്സിലായോ? അവര് തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല, കണ്ടിട്ടും ഉണ്ടാവില്ല, പക്ഷെ അവര് ഭയങ്കര വിഷമിപ്പിക്കുന്ന രീതിയിൽ മറ്റൊരാളെ ദേഷ്യം. ഇതാണിപ്പോ ഞാനിപ്പോ ചെയ്യേണ്ടിരുന്നത്. എന്തുകൊണ്ട്, എന്താണ് നിങ്ങൾ ഇവരുടെ അടുത്ത് പറഞ്ഞത്? നമുക്ക് ഹൈദരാബാദ് ചാനൽ മൂവി വേൾഡ് മീഡിയ, മൂവി വേൾഡ് മീഡിയ, മൂവി വേൾഡ് മീഡിയ
അവതരിപ്പിക്കുന്ന വിവേകാനന്ദൻ വൈറലാണ് എന്ന് മൂവിയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടുള്ള ഇന്റർവ്യൂ. അതാരൊക്കെ കൂടി? അതിലെ പ്രധാന നടിമാരായ ഗ്രേസും മറീനയും, പിന്നെ ഗസ്റ്റ് റോൾ ചെയ്ത ഹൈദരാലി. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ചിത്രം ഗസ്റ്റ് റോൾ ചെയ്യാനായിട്ട് തിരഞ്ഞെടുത്തത്? ഈ സിനിമ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു കമൽ സാർ. അതായത് നിങ്ങൾ പറയുന്നത് നിങ്ങൾ ചെയ്യുന്നതിന് മുന്നേ പടം കണ്ട് ഇഷ്ടപ്പെട്ടു? കഥ കേട്ടു, കമൽ സാർ എന്നോട് പറഞ്ഞു ഈ സിനിമയ്ക്ക് ഒരു റോളുണ്ട്. എന്തായിരുന്നു ആ റോൾ? നൂറാമത്തെ സിനിമയാണ്, ഈ പറയുന്ന സുന്ദരികളായ നായികമാരൊക്കെ ഉണ്ട്, ഷൈൻ ഉണ്ടെന്ന് പറഞ്ഞു. നിങ്ങളുടെ സീനുകളിൽ ആരെങ്കിലും ഉണ്ടായിരുന്നു? എന്റെ സീനിലായിരുന്നു, ഒരു ഫോൺ കട്ടായിരുന്നു. അതുകൊണ്ട് എന്തുകൊണ്ട് ബാക്കിയുള്ളവരെ ഉൾപ്പെടുത്തിയില്ല? അത് കമൽ സാറിനോട് ചോദിക്കേണ്ടത് അല്ലേ ഗ്രേസ്? എന്തുകൊണ്ട് നിങ്ങൾ ഇവരെ കണ്ടിരുന്നു ഷൂട്ടിംഗ് സമയത്ത്? ഷൂട്ടിംഗ് അല്ല, നമ്മള് ബാക്കപ്പ് സമയത്ത് അന്ന് ഗ്രേസ് ഇല്ലായിരുന്നു. നിങ്ങളെ പേടിയാണോ ഇവർക്ക്? അത് എന്നോടല്ലോ ചോദിക്കണ്ടേ. ഹൈദരാലിക്ക് വരുന്ന സമയത്ത് ആരുണ്ടായിരുന്നില്ല, പുള്ളിക്ക് ഒറ്റയ്ക്കാണ് എടുത്തത്. കാരണം നമ്മളെ ഈ പുലികളെ സിംഹത്തിനെ ഒക്കെ ഷൂട്ട് ചെയ്യാനാണ് ആ തായ്ലൻഡിൽ പോവാ, മനുഷ്യരെ വെച്ച് ഷൂട്ട് ചെയ്യില്ല, അവരെ ഷോട്ടൊക്കെ സെപ്പറേറ്റ് എടുക്കുക, എന്നിട്ട് ഒരുമിപ്പിക്കും. അതേപോലെ എന്തെങ്കിലും നിങ്ങൾക്ക് പേടിപ്പിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ രൂപം മാറുമോ? എന്താണ് നിങ്ങൾ അന്യനാവുന്ന ആ വാക്ക് ഞാൻ പറയാതെ എങ്ങനെ രക്ഷപ്പെടാതെ അന്യനാവുന്ന സ്വഭാവ പ്രകൃതി കാരനാണോ നിങ്ങൾ? ശരി തോന്നിയിട്ടുണ്ട്? അങ്ങനെ എനിക്ക് തോന്നിയില്ല. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? നൂറാമത്തെ സിനിമ കമൽ സാറിന്റെ കൂടെ അഭിനയിക്കുന്നു, കമൽ സാറിന്റെ കൂടെ യാത്ര തുടങ്ങിയ നൂറാമത്തെ സിനിമ, എങ്ങനെയാണ് ഈ സിനിമയുടെ കഥ കേട്ടപ്പോൾ ഷൈനയിലേക്ക് കൂടിയേക്കാം, എനിക്ക് പറ്റിയ ഒരു സിനിമയാണെന്ന് തോന്നിയത്? ഞാൻ സാറിന്റെ അടുത്ത് ആദ്യം അസുന്റെ വരുന്നത് കഥ ചോദിച്ചിട്ടോ അല്ലെങ്കിൽ കഥ കേട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ സിനിമ ചെയ്യാനായിട്ടാണ് വരുന്നത്. സാർ സ്വഭാവമായിട്ട് സിനിമ ചെയ്യാൻ എപ്പോൾ വിളിക്കുന്നു, ഞാൻ ഇപ്പോൾ പോയി ചെയ്യും. കഥയൊക്കെ സാറെന്തായാലും കഥ കണ്ടുപിടിച്ചിട്ടുണ്ടാവുമല്ലോ, തിരക്കഥ കണ്ടുപിടിച്ചിട്ടുണ്ടാവുമല്ലോ, അതുവഴിയാണല്ലോ നമ്മൾ സിനിമ ചെയ്തുകൊണ്ടിരുന്നത് ഇത്രയും കാലം. പിന്നീട് കഥ ചോദിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം എനിക്ക് സാറിൻ്റെ അടുത്തും ഇല്ല. കാരണം സാറ് അതൊക്കെ റെഡിയാക്കിയിട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ട് ക്ലീൻ ആയിട്ട് നമ്മൾ വിളിക്കുള്ളൂ. നമ്മൾക്ക് സാറിൻ്റെ പടത്തിന് നിങ്ങൾക്ക് പക്ഷെ ആദ്യമായിട്ട് നിങ്ങൾ അഭിനയിക്കുന്നത് അല്ലേ, നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കും. കാരണം നിങ്ങൾ വരുന്ന സമയത്ത് സാർ ഫുൾ ഓൺ പടം ചെയ്തുകൊണ്ടിരിക്കും. പറഞ്ഞു അതിന്റെ ഇടയ്ക്ക് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നുള്ളു, കാരണം അങ്ങനത്തെ ഒരു പാറ്റേൺ ഓഫ് വർക്ക് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. എന്നെ സംബന്ധിച്ച് അപ്പൊ ഇവരെ സംബന്ധിച്ച് ഇവര് വർക്ക് ചെയ്യാൻ തുടങ്ങുന്ന സമയത്തുള്ള ഒരു പാറ്റേൺ അല്ലെങ്കിൽ ആ സമയത്ത് ഫുൾ ഓൺ ആയിട്ട് പടം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരുന്നില്ല കമൽ സാർ. കമൽ സാർ അഞ്ചു വർഷത്തോളം പടം ചെയ്യാതിരിക്കുന്നു. അപ്പോ ഇവരെ സംബന്ധിച്ച് ഇവര് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനത്തെ വർക്കിംഗ് പാറ്റേൺ. പക്ഷെ വളരെ കൃത്യമായിട്ടുള്ള സാറിന്റെ പരിപാടികളൊക്കെ നമ്മളും ഒന്നും അറിയണ്ടല്ലോ, ആ സമയത്ത് ഒന്ന് സമയത്ത് കറക്റ്റ് ആയിട്ട് പോവുകയും ചെയ്യാം. പിന്നെ വേണ്ടത് കറക്റ്റ് സാധനം മാത്രമേ എടുക്കുള്ളൂ, എല്ലാം ചെയ്യേണ്ട കാര്യമില്ല അല്ലേ. അല്ല ആങ്കർ എന്ന നിലയ്ക്ക് നിങ്ങളോടുള്ള ചോദ്യങ്ങൾ വരണമെന്ന് പറയാം, ചോദ്യങ്ങളിലേക്ക് പോവാം. ആദ്യം സാറില് ഉണ്ടായിരുന്നേക്കാൾ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പടം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. അതായത് എനിക്ക് ഈ വ്യക്തി പറയുന്ന അല്ലെങ്കിൽ ഡയറക്ടർ പറയുന്ന രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ എന്റെ ക്യാരക്ടർ മികച്ചതാവുമോ, ഈ സിനിമ മികച്ചതാവുമോ എന്നുള്ള ഒരു കോൺഫിഡന്റ് ചെയ്യുന്ന സമയത്തുണ്ടായിരുന്നു. ജെന്യൂൻ ആയിട്ട് പറഞ്ഞ ആദ്യം ഞാൻ വർക്ക് ചെയ്തു വന്ന പാറ്റേണിലല്ല സാറിന്റെ ഒരു വർക്കിംഗ് സ്റ്റൈൽ. ആദ്യം എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. ഹാപ്പി വെഡ്ഡിംഗ്, ഹാപ്പി വെഡ്ഡിംഗ്. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒത്തിരി ക്യാരക്ടർ റോൾ സിനിമകൾ ചെയ്തു, അതിന് മുമ്പ് സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ സാറിന്റെ വർക്കിംഗ് സ്റ്റൈൽ ഇസ് ടോട്ടലി ഡിഫറെന്റ്. സാറിന് വേണ്ട കാര്യം മാത്രം നമ്മൾ ചെയ്താൽ മതി, ബാക്കിയുള്ള സിനിമകളിൽ നമ്മൾ കുറച്ചും കൂടെ നമ്മുടെ ഇൻപുട്സ് കൊടുക്കാനായിട്ട് ശ്രമിക്കും. കൂടുതലായി പോയോ എന്ന് നിങ്ങളുടെ സഹ താരം ചോദിക്കുന്നതിൽ ചോദിക്കുന്നതിൽ വളരെയധികം അല്ലെ, ഞാൻ പഠിച്ചിട്ടുള്ളത് ഞാൻ ഇങ്ങനത്തെ ചോദിക്കാൻ പഠിച്ചിട്ടുള്ളത് തന്നെ അതിൽ നിന്നാണ്. ഗ്രേസിന് അതിലേക്ക് വരും, അതിന്റെ ഇടയിൽ ചെറു ചോദ്യം. ഈ കോൺഫിഡൻസ് ആദ്യം കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ, അല്ല അപ്പൊ അതിന്റെ ഇടയില് ചോദ്യം ചോദിക്കാനുള്ള ആവശ്യം നിങ്ങൾക്കില്ല. നിങ്ങൾ സംസാരിക്കുന്നതിനാണ് നിങ്ങളിപ്പോ സംസാരിച്ചെന്താ ഇടയ്ക്ക് നിങ്ങൾ യാഥാർത്ഥികൻ അല്ലിപ്പോ ഞങ്ങള് ഗസ്റ്റ് ആയിട്ടിരിക്കും. ഞാൻ ചോദിച്ചിട്ടുള്ളൂ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഞാൻ ചോദിച്ചു. അതെ, ആദ്യം എനിക്ക് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു, പിന്നെ കൊറേ കഴിഞ്ഞപ്പോൾ സാറിന്റെ വർക്കിംഗ് സ്റ്റൈൽ ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കി നമ്മളും അതിന്റെ കൂടെ മെർജ് ആയിട്ട് പോവായിരുന്നു.
അതാണ് എനിക്ക് സാറുമായിട്ടുള്ള വർക്കിംഗ് എക്സ്പീരിയൻസ്. അത് പടം കണ്ടു കഴിഞ്ഞപ്പോഴോ മുഴുവനായിട്ട് ഓ അത് ഭയങ്കരമായിട്ട് എന്നെ വാവ് ഡബ്ബിംഗ് സമയത്താണോ അതിനുശേഷം കണ്ടിരുന്നു? ഇല്ല ഇല്ല ഡബ്ബിംഗ് ശേഷം ഡബ്ബിനാണ് കണ്ടിട്ടില്ല. ഇല്ല കണ്ടിട്ടില്ല പൂർണ്ണ രൂപത്തിൽ. മ്യൂസിക്കും എഫക്ട്സ് ഒക്കെ ഇട്ടിട്ട്? ഇല്ല കണ്ടിട്ടില്ല. ഇദ്ദേഹവുമായിട്ട് വർക്ക് ചെയ്തപ്പോഴോ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്? ഇല്ല നമ്മള് ഹാപ്പി വെഡിങ്ങിലുണ്ട്. അയ്യോ അപ്പൊ യു ബോത്ത് കമിങ് ഹാപ്പി വെഡിങ്, അപ്പൊ നിങ്ങളുടെ രണ്ടുപേരുടെ വർക്കിംഗ് സ്റ്റൈൽ അതേപോലെ ആയിരിക്കും? ഒരിക്കലും ഒരിക്കലും മറീനയുടെ വർക്കിംഗ് സ്റ്റൈൽ എന്റെ പോലെ ആയിരിക്കില്ല, എന്റേത് ഷൈന്റെ പോലെ ആയിരിക്കില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്ത പടത്തിന്റെ പോലെ രണ്ടുപേരും സെയിം അല്ലേ? അവളുടെ എക്സ്പീരിയൻസ് ടോട്ടലി ഡിഫറെന്റ്. അല്ല ഞാൻ പറഞ്ഞ വർക്കിംഗ് സ്റ്റൈൽ, മൂവി ഉണ്ടാക്കുന്ന സ്റ്റൈൽ രണ്ടുപേരും ഒന്നല്ല കണ്ടിട്ടുള്ളത്. സ്റ്റൈൽ അതുപോലെയാണെന്ന് പറയാൻ പറ്റില്ല. കാരണം എനിക്ക് ഞാൻ ഇപ്പൊ ഈ ഹാപ്പി വെഡിങ് എന്ന് പറയുമ്പോ നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ അതൊരു വേറെ ഡിഫറെന്റ് പാറ്റേൺ ആണ്, ന്യൂ ജനറേഷൻ പാറ്റേൺ ആണ്. ഞാൻ ബാലചന്ദ്ര മേനോൻ സാറിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. സാർ എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ ഇപ്പൊ സാറിന്റെ സീനുകളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാം, പക്ഷെ സീനിന്റെ ഡയലോഗ് സാർ എഴുതുന്നത് രാവിലെ സെറ്റിൽ വന്നിട്ടാ. അതൊരു 6 മണി 7 മണിക്ക് സാർ വന്ന് സാറിന് എന്താണോ സീനിൽ ഇൻക്ലൂഡ് ചെയ്യാനുള്ളത് അതാണ് സാർ എഴുതി തരുന്നത്. അത് അപ്പൊ പഠിക്കുക എന്നുള്ളതാണ്. അതായത് മുൻകൂട്ടി ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാവുമായിരിക്കാം, പക്ഷെ ഡയലോഗ്സ് ഒക്കെ നമുക്ക് അന്ന് രാവിലെയാണ് കിട്ടുന്നത്. അപ്പൊ അതൊരു വേറെ പാറ്റേൺ അല്ല. എനിക്ക് കുമ്പളങ്ങി നൈറ്റ്സിലും അതുപോലെ തന്നെയായിരുന്നു. ശ്യാമേട്ടൻ അവിടെ വന്നിട്ടാണ് ഡയലോഗ്സ് എല്ലാം എഴുതുന്നത്. അപ്പോഴാണ് നമുക്ക് ഡയലോഗ്സ് അവിടെ പറഞ്ഞിട്ടുണ്ട് ബൈ ഹാർട്ട് ചെയ്യേണ്ട. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്കും ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ സാറിന് താല്പര്യമില്ല. അപ്പൊ നമ്മൾ ആ കറക്റ്റ് ആ ഡയലോഗ്സ് എന്താണോ അത് അതേപടി സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങളുടെ ഭാഷ സംസാരിക്കുന്ന ഒരു ക്യാരക്ടർ അല്ല പുള്ളിക്ക് വേണ്ടത്. അതാണ് അതാണ് നമ്മൾ മനസ്സിലാക്കണം. സ്വാഭാവികത കൂട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ലാംഗ്വേജിൽ പറയാൻ പറയുന്നത്. ആ ക്യാരക്ടറിന് അതായിരിക്കും കൂടുതൽ സ്യൂട്ട് ചെയ്യും. ഇത് നിങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത ഒരു ക്യാരക്ടറാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്, നിങ്ങൾ രണ്ടുപേരും അല്ലേ ഈ സിനിമയിൽ. അപ്പൊ നിങ്ങൾക്ക് ഇതുവരെ കാണാത്ത ഒരു വ്യക്തിയെ നിങ്ങൾക്ക് കാണാം. പിന്നീട് ഇവരും ഞാനായിട്ട് വർക്ക് ചെയ്യുന്ന ആദ്യമായിട്ടല്ലേ എന്നെ പറ്റിയിട്ടുള്ള ഇമേജ് ഇപ്പൊ വ്യക്തമായതാണല്ലോ. നേരിട്ട് ഇടപെടാതെ ദേഷ്യം വന്നു എന്ന് പറഞ്ഞു. ആ വർക്ക് ചെയ്ത സമയങ്ങളിൽ ദേഷ്യം വന്നിട്ടുണ്ടോ? സത്യസന്ധമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരേ ഒരു കാര്യത്തിൽ ഞാൻ ആസ് എ ഫ്രണ്ട് വളരെ ഓപ്പൺ ആയിട്ട് ഷൈനോട് പറയാണ്, ഒരേ ഒരു കാര്യത്തിൽ മാത്രമേ എനിക്കൊരു ദേഷ്യമല്ല, പക്ഷെ അത് പറയണം എന്ന് തോന്നിയിട്ടുണ്ട്. നമ്മൾ ഒരാൾ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഷൈൻ കൊടുത്താൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എത്ര സ്പേസ് വേണം? അല്ല അയാളോട് ചോദിക്കുന്ന ചോദ്യത്തിനെങ്കിലും അറ്റ്ലീസ്റ്റ് അയാൾക്ക് ഉത്തരം പറയാനുള്ള ഏ ദേഷ്യപ്പെടുന്നല്ല, ദേഷ്യപ്പെടുന്ന ഒരു കാര്യമല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ ഇപ്പൊ സംഭവിച്ചോണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത്. We are not taking like that interviews, no. We are talking conversation. Conversations ന്റെ ഇടയില് ആൾക്കാര് കേട് സംസാരിക്കില്ലേ? പിന്നെ എന്തിനാണ് നമ്മൾ ഇവിടെ വന്നത്? എല്ലാ നിങ്ങളുടെ വീട്ടിലെ പെണ്ണ് ഒന്ന് കഴിഞ്ഞ അച്ഛൻ സംസാരിച്ചു, അച്ഛൻ സംസാരിച്ചു കഴിഞ്ഞാ അമ്മ സംസാരിച്ചു, അമ്മ സംസാരിച്ചു കഴിഞ്ഞാൽ അതിന്റെ വല്യമ്മ സംസാരിച്ചോ? അങ്ങനെയാണ് കോൺവെർസേഷൻ. കോൺവെർസേഷൻസ് ഷൈൻ അറ്റ്ലീസ്റ്റ് ഷൈനോട് ചോദിക്കുന്ന ചോദ്യത്തിന് ഷൈൻ ഒരു വാക്ക് പറയുമ്പോ അതിന് മുന്നേ അതിന്റെ കൂടെ തന്നെ വേറെ ആള് കയറി സംസാരിക്കുമ്പോൾ നമ്മൾക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് കിട്ടില്ലല്ലോ. ആ ഒരു പേഴ്സണൽ സ്പേസിലേക്ക് കയറരുതെന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ ഞാൻ. സോ അത് ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ സംസാരം കഴിഞ്ഞോ? സംസാരിക്കാം. പേഴ്സണൽ സ്പേസിലേക്ക് കയറിയിട്ടുള്ള ഒരു പരിപാടിയാണ് ഇന്റർവ്യൂ അല്ലേ? ഒരാളുടെ പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കുന്നതാണോ ഇന്റർവ്യൂ? ഒരിക്കലും ആണോ? ഞാൻ സംസാരിക്കും. ഇപ്പൊ ഐസ് അരിത സംസാരിച്ചോണ്ടിരിക്കുന്നു, ഞാൻ സംസാരിച്ചോണ്ടിരിക്കുന്നു. ഞാൻ സംസാരിച്ചോണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ കഴിഞ്ഞിട്ടാണ് സംസാരിച്ചു തുടങ്ങി. നിങ്ങൾ അതിനു മുന്നേ വീട് സംസാരിച്ചു, നിങ്ങള് ചോദിച്ചിട്ടില്ല. അത് സംസാരത്തിൽ സംഭവിക്കുന്നതാണ്, അത് തന്നെ അങ്ങനെ മാറ്റി. അപ്പൊ നാച്ചുറൽ ആയിട്ട് വരുന്ന ഒരു സാധനത്തിന് ഇല്ലാതെയാക്കിയാവും. അങ്ങനത്തെ ഇന്റർവ്യൂസ് നമുക്ക് കണ്ടു മടുത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ചെയ്തു മടുത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിക്കുന്നത്. കാരണം ഒരാള് പറയുന്നത് മുഴുവൻ സംസാരിച്ചോണ്ടിരിക്കുന്ന എന്തെങ്കിലും പോയിന്റ് കിട്ടുന്നത് അങ്ങോട്ട് പറയാനായിട്ട്, ചിലപ്പോ ഫുൾ സംസാരിച്ചതിന്റെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ശ്രദ്ധിക്കാൻ. ചിലപ്പോ അങ്ങനത്തെ സംഭാഷണങ്ങൾ ഇഷ്ടമുള്ളവർക്ക് ഓക്കെ, ഇഷ്ടമില്ലാത്തവർക്ക് അവർക്ക് ദേഷ്യം പിടിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. വേറെ ഒരാളെ ദേഷ്യം പിടിപ്പിക്കേണ്ട കാര്യമില്ല, എനിക്ക് ഒന്നും കിട്ടില്ല. വേറെ ഒരാളെ ദേഷ്യം പിടിപ്പിച്ചുകൊണ്ട് ഇവർക്ക് ചിലപ്പോൾ കുറച്ച് വീഡിയോസ് ഒക്കെ കിട്ടും. ഇതന്നെയായിരിക്കും ഒരു നാളിടാനും പോണത്. അതിനാലും ഈ പോയിന്റുകൾ യൂസ് ചെയ്യുക. നിങ്ങൾ ഒരു ഇന്റർവ്യൂ ഇല്ല, നമ്മളിപ്പം താങ്കളല്ല ഭയങ്കര, താങ്കൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കൊടുക്കുള്ളൂ. ഞാൻ പറയുന്ന പോലെ കൊടുക്കുള്ളൂ. തമ്പൊക്കെ ഞാൻ പറയുന്ന പോലെയാണ്. താങ്കളാണ് തീരുമാനിക്കുന്നത്, താങ്കളാണ് തീരുമാനിക്കുന്നത്.
ഷൈനെ വളരെയധികം ദേഷ്യം പിടിച്ചു പോയി എനിക്ക്. ഷൈനുമായി വളരെ ഷൈനെ വളരെ ദേഷ്യം പിടിച്ച ഒരു സിറ്റുവേഷനിൽ എന്തായാലും കൊണ്ട് എന്തെങ്കിലും കൊടുക്കണല്ലേ, അങ്ങനെ കൊടുത്താ മതിയോ? അങ്ങനെ കൊടുത്താ പോരാ, ശരിക്കുള്ള കാര്യം തന്നെ കൊടുക്കണം. ഞാൻ മൂലം ഷൈനും ഗ്രേസും തമ്മിൽ ഇടയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി. അവര് നേരിട്ട് പോലും ബന്ധമില്ലാത്ത കാര്യത്തിൽ ഗ്രേസ് ഷൈനെ വളരെയധികം ദേഷ്യം തോന്നി. ഷൈൻ എന്ന വ്യക്തി ഞാൻ കാരണമാണ്, ഞാൻ മാത്രം കാരണമാണ്, ഇത് എന്റെ പിഴയാണ്, എന്റെ പിഴയാണ്. അങ്ങനെ കൊടുത്താ മതി, അങ്ങനെ കൊടുക്കണ്ട. കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ പറഞ്ഞല്ലേ കൊടുക്കണം. അടുത്ത ഞങ്ങള് സമയം വെറുതെ പോണു, ചോദ്യം അപ്പൊ ചോദിക്കോ, അടുത്ത ചോദ്യങ്ങൾ ചോദിക്കോ. ഞങ്ങൾ ഇരിക്കുമല്ലോ, എന്താണ് മാറിയേ പെട്ടെന്ന്? ഏത് മാറിയത്? ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇരിക്കണം പറയണെന്താ? അല്ല, നമുക്ക് ചോദ്യം കഴിഞ്ഞാൽ ചോദ്യങ്ങളാണ് ചോദിക്കാം. പ്രത്യേകം ചോദ്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എനിക്ക് ചോദിക്കാൻ. ഇല്ല, എന്നാ പിന്നെ കഴിഞ്ഞിട്ട് ചോദിക്കോ. ഇല്ല, ഞാൻ ചോദിക്കാം. നിങ്ങൾ ഈ ചിത്രത്തിൽ അഭിനയിച്ചപ്പോ നിങ്ങൾക്ക് എന്താണ് നോക്കി? കംസാന്റെ പടത്തിൽ ആദ്യമായിട്ടില്ല അഭിനയിച്ചു. അതെ, ഇതിനു മുന്നേ അഭിനയിച്ചിട്ടില്ലല്ലോ. അത് ചോദിച്ച ചോദ്യമായിരുന്നു. അല്ലല്ല, നിങ്ങൾ ഇതിനു മുന്നേ അഭിനയിച്ചിട്ടില്ലല്ലോ. നിങ്ങൾ ഇതിനു മുന്നേ അഭിനയിച്ച കമൽ സാറിന്റെ പടത്തിൽ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് ഈ ചിത്രത്തിലാണ്? അല്ല അല്ല, ഞാൻ കുറെ സിനിമ അഭിനയിച്ചു. ഏതൊക്കെ സിനിമകളാണ്? ഈ സിനിമയുടെ പേര് ചോദിച്ചാൽ ആടുപുലിയാട്ടം തൊട്ട് അഭിനയം തുടങ്ങിയാണ്, ജയറാം കൃഷ്ണൻ്റെ കൂടെ. ഞാൻ അതിനൊരു സമയം കണ്ടെത്തി പോകാറില്ല, എന്റെ ജോലി ഇത് തന്നെയാണ്. താല്പര്യമുണ്ട് ഇല്ലാന്നും പറയുന്നു. അതെ, അറിയാലോ സാറുമായിട്ട് നമ്മള് എന്നോട് പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ സാറ് ഒരു സീൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയ ദിവസം ഷൈനില്ല. നിങ്ങൾ തൃപ്തനായോ? ഇല്ല, ഞാൻ തൃപ്തനാണോ? അല്ല, എന്നാലും നമുക്ക് ചെയ്യുന്ന കൂടുതൽ ചെയ്യണമെന്നല്ലോ. അതെല്ലാവർക്കും മമ്മൂക്ക പറയുന്ന അങ്ങനല്ലേ, മമ്മൂക്കയുടെ വാക്കാണ് നമുക്കെല്ലാം. ചിത്രം കണ്ടിരുന്നു, എഡിറ്റ് ചെയ്തിട്ട്? ഞാൻ എഡിറ്റ് ചെയ്തിട്ട് കണ്ടിട്ടില്ല. ഡബ് ചെയ്തപ്പോ ഡബ് ചെയ്തപ്പോ എനിക്ക് അതിനകത്ത് ഭയങ്കര ഇഷ്ടപ്പെട്ട രണ്ട് സീനുകളുണ്ട്. അതിപ്പോ സിനിമ കാണുന്ന ഷൈനുമായിട്ട് ഇവരുമായിട്ടുള്ള ഒരു സീനുകളുണ്ട്, അത് ഞാൻ ഇപ്പൊ പറയുന്നില്ല. അത് ഗംഭീര സീനാണ്. എന്താണ് ടീസർ പറയാൻ പറ്റില്ല. ടീസറും ട്രെയിലറും കണ്ടല്ലോ, അതിൽ നിന്ന് എന്താണ് ചിത്രത്തിന്റെ ഒരു കഥ നിങ്ങൾക്ക്? അതില് ചിത്രം ഷൈൻ എങ്ങനെയായിരുന്നു, എങ്ങനെ ഒരു വൈറൽ ആകുന്ന ഒരു മനുഷ്യനാണ്? വിവേകാനന്ദനാണ് ഉദ്ദേശിച്ചത്. ഈ സിനിമയില് ടീസറും ട്രെയിലറും കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ ഈ സിനിമ കമൽ സാർ ഇന്ന് വരെ ചെയ്യാത്തൊരു സിനിമ. കമൽ സാർ ഒരിക്കലും ഇത്തരം സിനിമ ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സിനിമ, മനസ്സിലായോ? ഇതുവരെ ചെയ്യാത്ത, അത് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് മനസ്സിലായത്, ഞങ്ങളിപ്പോ ഓൾറെഡി ട്രെയിലറും ടീസറും കാണിച്ചല്ലോ, അതൊന്നൊരു നിങ്ങൾക്കൊരു ധാരണ കിട്ടില്ലേ? ആ കിട്ടി. എന്താ ഷൈൻ എന്ന, സോറി, വിവേകാനന്ദ എന്റെ ഒരു ഒരു ലൈഫ് ഉണ്ടല്ലോ, ജീവിതം, ആ ജീവിതം ഏത് റൂട്ടിലേക്കാണ് യാത്ര ചെയ്യുന്നത്? അത് ഈ പറയുന്ന കഥാപാത്രങ്ങളിലൂടെയാണ് കാണിക്കുന്നത് തോന്നുന്നു. തീർച്ചയായിട്ടും. നിങ്ങൾ അങ്ങനെയാണോ ചിത്രത്തിൽ എടുത്തിരുന്നത്? ഗ്രീസ്, ഈ പടം വരുമ്പോൾ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാരക്ടറിന് ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കും. വ്യക്തമായ സമയങ്ങളിൽ ചിത്രങ്ങളിലൂടെ കടന്നു പോവുകയും അല്ലെങ്കിൽ വെറുതെ വരുന്ന ക്യാരക്ടർ അല്ല, കഥയെ നിങ്ങൾ വരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ കഥ അങ്ങനെ പോകുന്നുകൊണ്ട് വരുന്നതാണ് തോന്നിയിരുന്നു. തീർച്ചയായിട്ടും കഥയിലൂടെയാണ് ഈ ശരിക്കും ഈ കഥാപാത്രങ്ങളിൽ ഒരാളില്ലാതെ ഈ ഒരു വിവേകാനന്ദന്റെ ലൈഫിൽ ഒന്നും സംഭവിക്കില്ല. ഈ കഥ നടക്കുന്നതിന്റെ ഇടയില് ഗ്രേസ് എന്ന് പറയുന്ന ക്യാരക്ടർ ആയതുകൊണ്ടാണ് ആ കഥ അങ്ങനെ പോകുന്നത് അല്ലേ? അതിപ്പോ വേറൊരു ക്യാരക്ടർ ആണെങ്കിൽ അത് അങ്ങനെ പോകില്ല. അല്ലാതെ സീനുകൾക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ട കഥാപാത്രങ്ങളല്ല, കഥാപാത്രങ്ങളുടെ സ്വഭാവം മൂലം ഉണ്ടാവുന്ന സീനുകളും കഥകളുമാണ്. അങ്ങനെ തോന്നിയിരുന്നു നിങ്ങളുടെ ക്യാരക്ടർ. പക്ഷെ നിങ്ങൾക്ക് അഭിനയിക്കുന്ന സമയത്ത് ഇത്രയും അഭിനയിച്ചാൽ മതിയോ എന്ന് തോന്നുന്നുണ്ടായിരുന്നു പല സീനുകൾ എടുക്കുമ്പോഴും? നമുക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഞാനിതിലൊരു യൂട്യൂബ് വ്ളോഗർ ആണ്. ഇപ്പൊ വ്ളോഗിംഗ് എന്നൊക്കെ പറയുമ്പോ ബേസിക്കലി ഇപ്പത്തെ ജനറേഷൻ ആൾക്കാർക്ക് ഭയങ്കര മാനറിസംസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിനൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഉത്തരം പറഞ്ഞു കഴിഞ്ഞില്ല. ഓക്കെ, പറയണോ? ഗ്രേസിന്റെ കഥാപാത്രം വെച്ച് ഗ്രേസ് ഇത് പറഞ്ഞു തീർന്നില്ല എന്ന് എന്നോട് പറഞ്ഞു. ഗ്രേസിന്റെ കഥാപാത്രത്തെ കുറിച്ച് ചോദിക്കുന്നില്ല. ആ കഥാപാത്രം കഥയിൽ പ്രധാനപ്പെട്ടതാണോ? അതാണ് ചോദിച്ചത്. അതിന് ഉത്തരം അതാണ്, അതിന് ഉത്തരം പറഞ്ഞു. നിങ്ങൾ അതിന് ഗ്രേസ് പറഞ്ഞു കഥയിൽ വ്യത്യാസം ഉണ്ടാകുന്നുണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചപ്പോ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവുന്നില്ല. കഥാപാത്രം ആണെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ ചോദിക്കണോ?
മൂന്നുപേർക്ക് പിടിയിട്ടില്ല പരിപാടി. പ്രധാനപ്പെട്ട എതിരാളിക്ക് വെറുതെ ഒരു ചോദ്യങ്ങൾ ഉത്തരം പറയാതെ. എന്നെ സംബന്ധിച്ച് നമ്മളിപ്പോ ഒരു ക്യാരക്ടർ കേൾക്കുമ്പോ കുറച്ച് നമ്മളുടേതായിട്ടുള്ള എന്താ പറയാ കാര്യങ്ങളൊക്കെ നമ്മൾ അന്വേഷിച്ച് പിടിച്ച് വെക്കുമല്ലോ. കുറച്ച് യൂട്യൂബ് വീഡിയോസ് ഒക്കെ കാണും, ആൾക്കാർ എങ്ങനെയാണ് അതിൽ ബിഹേവ് ചെയ്യുന്നതെന്നൊക്കെ നോക്കും. പക്ഷെ നമ്മളിപ്പോ ഞാനിപ്പോ ചെയ്യുമ്പോ ചെറുപ്പം അങ്ങനെ ചെയ്യണ്ട, അത്രയും ചെയ്യണ്ട. നമ്മൾ അതായത് എന്നോട് പറഞ്ഞത് ഇപ്പൊ ദുബായിൽ നിന്നൊക്കെ യൂട്യൂബ് ചാനൽ വ്ളോഗിംഗ് ഒക്കെ കഴിഞ്ഞ് വരുന്ന ഒരാളാണെന്നാ പറഞ്ഞത്. അപ്പൊ ദുബായിലൊക്കെ ഉള്ള അത്യാവശ്യം വ്ളോഗിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് ഡ്രസ് ചെയ്യുന്നതും അങ്ങനെയൊക്കെ ഉള്ള പിള്ളേരുണ്ട്. അപ്പം ഡ്രസ് പാറ്റേൺ ഒക്കെ അങ്ങനെയായിരിക്കും. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ അതിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. നിങ്ങള് ഉദ്ദേശിച്ച അത്രയും അങ്ങനെയല്ല ക്യാരക്ടർ പോകുന്നത്, അത്രയും ആവശ്യമില്ല. അപ്പൊ അതിലൊരു കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ആദ്യം സാറ് പറയുന്നത്, അതാണ് ഇടയിൽ ചോദിച്ചിരുന്നത്. അതോ പടം പൂർണ്ണമായി കഴിഞ്ഞപ്പോ കോൺഫിഡൻസ് ആയ സാറ് പറയാം ഇത്രയും മതി. കോൺഫിഡൻസ് ആയി അതിനെ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യുന്നതിനാ കേട്ടിട്ടുണ്ട്. കൂടുതലായി പോയോ സാറിനോട് ചോദിച്ചിട്ടില്ലേ? സാറ് അഭിനയിച്ച് കൂടിപ്പോയോ? അപ്പൊ അതുകൊണ്ട് എന്താ സാർ കൂടിപ്പോയോ? അപ്പൊ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഡബ്ബിങ് കണ്ടപ്പോ എനിക്ക് തോന്നി ഈവൻ കൂടുതലായാലും ചിലപ്പോ സാർ അത് എഡിറ്റ് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടാവും എനിക്ക് ഫീൽ ചെയ്തു ഡബ്ബിങ്ങില്. ഓക്കെ, ഞാൻ ചിത്രം കേൾക്കുന്ന സമയത്ത് ഇതിന്റെ ഒരു ഐഡിയ എനിക്ക് ഉണ്ടായിരുന്നില്ലേ, കഥാപാത്രവും ഈ കഥയും എങ്ങനെ വരുന്നത്. കാരണം അമിതാറിനെ പോലുള്ള ഒരാൾ ചെയ്യുന്ന പടങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്, കൂടുതലായിട്ടും എനിക്കറിയാം. അങ്ങനെ ഫാമിലി ആയിട്ടും കുട്ടികളായിട്ടും ഇരുന്ന് കാണാൻ പറ്റില്ലാത്ത പല രംഗങ്ങളും സാറ് എന്റെ പടങ്ങളിൽ ഉണ്ടാവില്ല, ക്ലീൻ ആയിട്ടായിരിക്കും. പക്ഷെ ക്ലീൻ ആയിട്ട് കാണിക്കാൻ പറ്റാത്ത ഒരു വിഷയം ഉണ്ടതില് അല്ലേ? കുട്ടികളും അല്ലെങ്കിൽ ചെറു കുട്ടികളും വലിയ ആളുകളുമായി ഇരുന്ന് കാണുന്ന സമയങ്ങളിൽ വളരെ ക്ലീൻ ആയിട്ട് നമുക്ക് ചില രംഗം കാണിക്കാൻ പറ്റില്ല. എന്തെങ്കിലും അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ട് കാണിക്കും. അങ്ങനത്തെ രംഗങ്ങൾ ടീസറിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഇതെങ്ങനെ എടുക്കും ചെയ്യുന്ന സമയങ്ങൾ അതിലും ബുദ്ധിമുട്ടാണ് അല്ലേ? നമ്മൾ കാണുന്നത്ര എളുപ്പമല്ലല്ലോ ഇത്. അപ്പൊ ഇത് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാറിന്റെ കൂടെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്ന സമയത്ത് നമ്മുടെ അച്ഛനും അമ്മയുടെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനത്തെ രംഗങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമല്ലോ. അതേ ബുദ്ധിമുട്ട് എനിക്ക് സാറിന്റെ അടുത്ത് ചെയ്യുമ്പോഴും ഉണ്ട്. അതുകൊണ്ട് ആ സീക്വൻസുകളൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു അൺകംഫർട്ട് അല്ലേ? ഇപ്പൊ ആൺകുട്ടികൾക്ക് അത്ര അൺകംഫർട്ട് ഉണ്ടാവണമെങ്കിൽ പെൺകുട്ടി ആയ നിങ്ങൾക്ക് എത്ര ഗ്രേസിന് എത്ര അൺകംഫർട്ട് ആയിരുന്നു അങ്ങനത്തെ സീക്വൻസുകൾ? ഞാൻ ആദ്യമായിട്ടാണ് അത്രയും ഇന്റിമേറ്റ് സീൻസ് അല്ലാത്തേ പോലെയും ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സീൻസ് ചെയ്യുന്നത്. ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നില്ലേ? ഭയങ്കര ടെൻഷൻ ആയിരുന്നു. ഭയങ്കര ടെൻഷൻ എന്ന് പറഞ്ഞാൽ ചുറ്റും ആണുങ്ങളും മാത്രം മാത്രം. ഷൈൻ എന്നോട് ഇടയ്ക്ക് ചോദിക്കുകയും ചെയ്തു, ആ യു ഓക്കെ എന്നോട് ചോദിക്കുക. ആ കാരണം നമ്മൾ വെറുതെ അന്നില്ലാത്തതിനേക്കാൾ കൂടുതൽ ആൾക്കാർ ഉണ്ടാവും. സത്യം. കാരണം വേറൊരു വ്യക്തി നിൽക്കുമ്പോ നമുക്ക് ഒരിക്കലും, പക്ഷെ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇതൊരു ആക്ഷൻ മാത്രമാണ് ചെയ്യണത്. എന്നിട്ട് കൂടി നമുക്ക് ആ അതെല്ലാവരും നോക്കി നിൽക്കുന്നത് കൊണ്ടും, പക്ഷെ ആ ഒരു കംഫർട്ട് സ്പേസ് സാറ് റെഡിയാക്കി തന്നു കേട്ടോ നമുക്ക് എല്ലാവർക്കും. അത് ആക്ച്വലി എനിക്കറിയാം, ഞാൻ ഇതിനു മുന്നേ ലവ് ചെയ്യുന്ന സമയത്ത് അങ്ങനത്തെ സീക്വൻസുകൾ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു വളരെ എളുപ്പത്തിൽ റൊമാൻസ് ചെയ്യാന്നാ. പക്ഷെ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് നമുക്ക് റൊമാൻസ് ചെയ്യാം. നമ്മള് കോമഡി ചെയ്യുമ്പോ നമുക്ക് പിന്നെയും അത് ചെയ്യാന്ന് വിചാരിക്കാം. ഇതാവുമ്പോ വേറൊരാ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സിങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നീട് അത് കട്ട് പറഞ്ഞ് രണ്ടാമത്തെ ടേക്ക് എടുക്കുന്ന സമയങ്ങളില് ഈ കട്ട് പറയുന്ന സമയങ്ങളിൽ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്വേർഡ്. കാരണം നമ്മളിത് എവിടെയും കാണുന്നില്ല പുറത്ത് ആരും ചെയ്യണതേ ഇങ്ങനത്തെ രംഗങ്ങള്. അങ്ങനെ വലിയ രംഗങ്ങളല്ല ഞാൻ പറയുന്നത്, ഒരു എന്താ പറയാ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് എടുക്കായിരുന്നു. നമ്മള് സാറ് തന്നെ പറയും ചില സമയങ്ങളില് അതങ്ങനെ വരില്ല. സാറിനറിയാലോ കറക്റ്റ് ക്ലീൻ ആയിട്ടുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഇവര് സെൻസർ ബോർഡിന് കാണാൻ പറ്റും, അല്ലെങ്കിൽ വെട്ടി മാറ്റണം എന്ന് പറയുന്ന പോലെ. പക്ഷെ അത് എടുത്തു കഴിഞ്ഞിട്ടാണ് ഞാൻ പറയാറ്, ഇത് നമ്മൾ അപ്പുറത്തും ക്യാമറ ട്രിക്ക് എന്ന് പറയില്ല. പണ്ട് നമ്മൾ ചെയ്ത ക്യാമറ ട്രിക്ക് ആകുമ്പോൾ ഇവര് ഒരുമിപ്പിക്കണ പോലെ തോന്നുന്നു. ഷോട്ടുകൾ ആംഗിളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി അത് കൂട്ടി വെക്കുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഷൂട്ടിംഗ് കണ്ടുകഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും അറിയാലോ, ക്രൂവിന് എല്ലാവർക്കും അറിയാലോ. ക്രൂ എല്ലാം ഉണ്ടായിരുന്നു അന്ന്. പനിയായിട്ട് കിടന്നവൻ വരെ എണീറ്റ് വന്നു ഇത് കാണാൻ വേണ്ടിട്ട്. പക്ഷെ എല്ലാരും എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാൻ വിട്ടു പോയിട്ടുണ്ട്. ആരോട്? ഞങ്ങളോട്. അല്ല എനിക്കറിയില്ല, എന്നോട് ചോദിക്കാൻ ചോദ്യം വിട്ടു എന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കണേ. ഞാൻ തുടങ്ങിക്കോട്ടെ. ഇപ്പോഴാണ് ഓൺ ചെയ്യാമുള്ളൂ അപ്പം കുഴപ്പമില്ലാതെ ഷൈൻ ഹാൻഡിൽ ചെയ്തു എനിക്ക് തോന്നുന്നു. എന്താണ് എങ്ങനെയാണ് എവിടെയാണ് ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും അത് ആ രീതിക്ക് തന്നെ ചെയ്തു. നിങ്ങൾക്ക് അതറിയില്ല എന്ന് പറഞ്ഞു.
ഇതെങ്ങനെ പോയാലും നമ്മുടെ സിനിമ വൈറലാണ്. എനിക്ക് അത്ര മാത്രമല്ല, അതിലിപ്പോ എന്ത് ട്രോള് വന്നാലും കുഴപ്പമില്ല, എനിക്ക് നമ്മുടെ സിനിമ വൈറലാണ്. അപ്പൊ ഈ പറഞ്ഞതുപോലെ സിനിമ 19-ാം തീയതി റിലീസിലേക്ക് ഒരുങ്ങി അല്ലേ? നേരത്തെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞു വെച്ചത് തന്നെ തുടങ്ങുന്നു, ചില കമൽ സാറിൽ നിന്നും പ്രതീക്ഷിക്കാതെ കുറെ സീനുകളൊക്കെ ഇതിൽ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് തന്നെ അതിന്റെ രീതിക്ക് കമൽ സാറ് ചിത്രീകരിക്കുകയും നേരത്തെ പറഞ്ഞ പക്ഷേ അതിന്റെ ഒരു ഒരു ഇടപെടലും അത് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഗ്രേസ് ഈ സബ്ജക്ട് കേട്ടു കഴിഞ്ഞപ്പോൾ അന്നും ഈ സീനുകളൊക്കെ വായിച്ചല്ലോ, അപ്പൊ ഗ്രേസിന് എന്തെങ്കിലും ഒരു അങ്കലാപ്പ് ഉണ്ടായിരുന്നു? ആദ്യമേ ഞാൻ സാറോട് ചോദിച്ചു, സാർ ഇത് എങ്ങനെ എടുക്കാൻ പോണെന്ന് ചോദിച്ചത്. കാരണം ആ ഒരു സീൻ ഈ സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സീനാണ്. അതില്ലാതെ നമുക്ക് മുന്നോട്ട് ഈ കഥ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഈവൻ ക്യാരക്ടേഴ്സിന് ചിലപ്പോൾ മുന്നോട്ട് സഞ്ചരിക്കാൻ പറ്റും, പക്ഷെ കഥയ്ക്ക് ഒരു മുന്നോട്ട് പോകണമെങ്കിൽ ഈ ഈ ഒരു ഈ ഒരു പെർട്ടിക്കുലർ സീനിന്റെ ആവശ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് സാർ എങ്ങനെയാണ് അതിനെ അപ്രോച്ച് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ എനിക്ക് ഷൈൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് എനിക്ക് നമുക്കൊരു ഒരു റാപ്പോ വേണം ഒരു ആക്ടറുമായിട്ട്. അത് ഈ ഒരു പെർട്ടിക്കുലർ സീൻ എന്നല്ല, അല്ലെങ്കിൽ ഈ ഒരു ഇൻസിഡൻറ്റ് എന്നല്ല, ഏതൊരു സീൻ എടുക്കുമ്പോഴും നമുക്കൊരു ആക്ടറുമായിട്ട് ഒരു റാപ്പോ വേണം. അത് ഒരു വർക്ക് ചെയ്യാത്ത ഒരാളും കൂടി ആകുമ്പോൾ എങ്ങനെയാണെന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഗ്രാജുവലി വർക്ക് ചെയ്ത് കൂടെ വന്നപ്പോഴത്തേക്കും സാർ അതിന് ഒരു പറ്റിയൊരു അറ്റ്മോസ്ഫിയർ അവിടെ ക്രിയേറ്റ് ചെയ്തു. എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നില്ല, ടെൻഷൻ ഉണ്ടായിരുന്നു ഷൈനത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യാമെന്ന് അറിയത്തില്ല. പക്ഷെ വന്ന് നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കും ഇറ്റ് വെൻ വെൽ, നല്ല നല്ല ഭംഗിയായിട്ട് തന്നെ അത് വന്നു. പല കാര്യങ്ങളും കേട്ടിട്ടുണ്ട്, പല ആളുകളും പറയും ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞപ്പോൾ ഷൈനോടുള്ള കൂടുതൽ അടുപ്പാണ് തോന്നിയത്. അദ്ദേഹം പറയുന്ന സമയത്ത് എത്തുന്നത് എനിക്ക് എന്റെ ഒരു കാഴ്ചപ്പാടുണ്ട്. ലൊക്കേഷനിൽ ഇപ്പൊ ഇന്റർവ്യൂ വൈറലാകാൻ വേണ്ടി ഷൈൻ പലതും ചെയ്യും, അത് എന്റെ ഒരു പേഴ്സണൽ കാര്യമാണ്. ഷൈൻ അങ്ങനെയാണ് ചെയ്യുന്നത്, അത് ചുമ്മാ ഇരുന്ന് എന്തെങ്കിലും പറഞ്ഞിട്ട് എന്ത് ഒന്നും ഉണ്ടാവില്ല. അതിൽ നിന്ന് മാറിയാണ് ഫോൺ ഇറങ്ങുന്നതാണെങ്കിലും ഇറങ്ങി ഓടുന്നതാണെങ്കിലും ചാടുന്നതാണെങ്കിലും ഷൈൻ ചെയ്യുന്നത് അങ്ങനെയാണ്. ആ ഇന്റർവ്യൂ എടുക്കുമ്പോൾ എന്തെങ്കിലും വൈറലാകട്ടെ, നമ്മളെ പോലെയുള്ളവർ എങ്ങനെയും അനുഭവിച്ചോട്ടെ, എന്റെ ഒരു കാഴ്ചപ്പാടാ. ഞാൻ ഓപ്പൺ ആയിട്ട് ഓക്കെ ആ ഒരു സാധനം. പക്ഷെ ലൊക്കേഷനിൽ വന്നു കഴിയുമ്പോൾ ഷൈനെ കുറിച്ച് ആ നേരത്തെ പല ആളുകളും പറഞ്ഞു വെച്ച കാഴ്ചപ്പാടൊന്നും എങ്ങനെയാണ്? എനിക്ക് വളരെ ഡീസെന്റ് ആയിട്ടാ തോന്നിയത്. കാരണം നമുക്ക് അൾട്ടിമേറ്റ് നമുക്ക് സിനിമ കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. എത്ര തമാശകളും എത്ര സീരിയസ് എത്ര ഇൻസിഡൻസ് അവിടെ ഉണ്ടായാലും നമ്മൾ സിനിമ ചെയ്യാനാണ് അവിടെ വന്നിരിക്കുന്നത്. സിനിമയോട് ഷൈൻ ഉള്ള ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് അത് വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് ഷൈൻ അത് ഡീൽ ചെയ്യുന്നത്. അപ്പം ഐ റെസ്പെക്ട് ഹിം. ആ ഒരു സ്പേസ് ഷൈൻ നമുക്ക് തരുന്നുണ്ട്, നമ്മൾ തിരിച്ചും കൊടുക്കുന്നുണ്ട്. പിന്നെ ചില ചില സീൻസ് എടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് ഷൈനോട് പറയുമ്പം ആദ്യം എനിക്കറിയത്തില്ല, ഷൈൻ പെട്ടെന്ന് റിയാക്ട് ചെയ്യും. അപ്പൊ ആദ്യം എനിക്ക് ഷൈൻ എന്താ ഇങ്ങനെ പെട്ടെന്ന് എടോ ഞാൻ അങ്ങനെ ചെയ്യുന്നു, ഞാൻ അങ്ങനെ ചെയ്യുള്ളൂ, ഞാൻ ഇങ്ങനെ ചെയ്യുള്ളൂ എന്നൊക്കെ ആദ്യം പറയും. പക്ഷെ ടേക്കിൽ ഷൈൻ അത് വൃത്തിയായിട്ട് ചെയ്യും. അപ്പൊ എനിക്ക് മനസ്സിലായി ഈ മച്ചാൻ ഇങ്ങനെയാണ് പറച്ചിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലായി. അല്ല നമ്മളെന്താണ് ഇവര് പറയുന്നത് പോലെ ആ സംഭവം നമ്മൾ ചെയ്യും എന്ന് ഇവര് പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ അവിടെ നാച്ചുറൽ ആയിട്ടുള്ള റിയാക്ഷൻസ് പലപ്പോഴും വരില്ല. നമ്മളറിയാം ഇവരിങ്ങനെ ചെയ്യുമെന്ന് അറിഞ്ഞിട്ടും അപ്പൊ അതിനു മുന്നേ ഞാൻ ചെയ്യില്ല എന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻ ആവും, ചെയ്യൂ ചെയ്യില്ല എന്നുള്ളത്. അപ്പൊ ഞാൻ അത് ചെയ്യും, പെട്ടെന്ന് റിയാക്ട് ചെയ്യാം. അത് നമ്മൾ കമ്പ്യൂട്ടർ നമ്മുടെ അടുത്ത് അസിസ്റ്റന്റ് ഡയറക്ടർ ആകുമ്പോൾ പറയുന്നു, അല്ലെങ്കിൽ ഡയറക്ടോറിയൽ ആയിട്ടുള്ള നമ്മൾ ഒരു പരിപാടിയാ. മെയിൻ ആയിട്ട് വളരെ ക്യാരക്ടറിലൂടെ കഥ പറയുന്ന ആളുകള് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ആക്ടറിനും കൊടുക്കില്ല എന്ത് സംഭവിക്കണം എന്നുള്ളത്. ജസ്റ്റ് ഇതാണ് മാറ്റർ, ഇത് എങ്ങനെ സംഭവിക്കും എന്നുള്ളത് പിന്നെ അവിടെയാണ് സംഭവിക്കേണ്ടത്. എല്ലാം കറക്റ്റ് ചെയ്ത് ഈ പോയിന്റ് എത്തുമ്പോൾ അയാൾ ഇങ്ങനെ കണ്ണുകൊണ്ട് പോകും. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ എത്തുന്നതിന് മുന്നേ അയാളുടെ മുഖത്തേക്ക് നോക്കും, അപ്പോഴായിരിക്കും അയാൾ കണ്ണു നോക്കുക. മനസ്സിലായാ? വളരെ മൈന്യൂട്ട് സെക്കൻഡിൽ നമ്മൾ റിയാക്ട് ചെയ്ത് തുടങ്ങും. അപ്പോ ഇത് ഭയങ്കര പ്ലാനിങ് പോലെ അകത്തൊക്കെ കാണുന്ന സമയത്ത് ഭയങ്കര മെക്കാനിക്കലായിട്ട് തോന്നും ക്യാരക്ടർ, നാച്ചുറലായിട്ട് അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ സ്പോണ്ടേനിയസ് ആയിട്ട് വരാത്ത പോലെ തോന്നും. സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്നത് പോലെ തോന്നും, ആൾക്കാരെ തോന്നിപ്പിക്കുന്നതാണ് നല്ല അഭിനയം എന്ന് നമുക്ക് തോന്നുന്നത്. ഇവര് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഷോട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കല്ലേ, ഇവിടുന്ന് ചെയ്തൊരു അതൊരു പത്ത് വർഷം ചെയ്തു തരും. അപ്പൊ ഇതെങ്ങനെ വളരെ നാച്ചുറൽ ആയിട്ട് ആൾക്കാർക്ക് തോന്നിപ്പിക്കാം എന്നുള്ളതാണ് നമ്മൾ ട്രൈ ചെയ്തത്. അല്ലാതെ ഇവിടുത്തെ സിനിമയിലെ ആക്ടേഴ്സ് ലോകത്തെ വലിയ അഭിനേതാക്കളല്ല, മികച്ച രീതിയിലാണ് ഇത് ചെയ്യുന്നത് അഭിനയിക്കുന്നത് എന്ന ആൾക്കാരെ ഒരു ട്രിക്കിലൂടെ കാണിക്കുകയാണ് അല്ലേ. അതിന് പല സൂത്രങ്ങളും നമ്മൾ ചെയ്യും. കുട്ടികളെ അഭിനയിപ്പിക്കുന്ന സമയത്ത് ഇപ്പൊ ബേബി ജിയോഡ് എന്ന് പറഞ്ഞ ചിത്രം ചെയ്യുമ്പോൾ ആ കൊച്ചിനോട് ഷോർട്ട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടല്ലോ നമ്മൾ ചെയ്യണത് അല്ലേ. പക്ഷെ ആ കുട്ടി എന്തും വളരെ മികച്ചതായിട്ട് അഭിനയിച്ചില്ലേ, ഈ കാണുന്ന മൃഗങ്ങളൊക്കെ ഷോർട്ട് മനസ്സിലാക്കിയിട്ടാണ് അഭിനയിക്കുന്നത്, ക്യാരക്ടർ മനസ്സിലാക്കിയിട്ട് ഒരിക്കലും അല്ല. അങ്ങനെയൊക്കെ തന്നെ നമ്മൾ അഭിനയിപ്പിക്കാൻ വിചാരിക്കണം. അതെ, തീർച്ചയായിട്ടും അതെ. മരീന ഈ പറഞ്ഞ മരീന ഇതിനു മുമ്പ് ഷൈനുമായിട്ട്
വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ കൂടി ഞങ്ങൾ ഫോണിൽ ഒരുപാട് സംസാരിക്കാറുണ്ട്. ഉണ്ടല്ലോ അതിൽ കൂടുതൽ ഫോണിൽ സംസാരിക്കാറുണ്ട്. നമ്മള് അത് ആക്ടറിനായിട്ട് ഭയങ്കര തറാക്കിട്ട് എങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ വരാം എന്നല്ലേ നമ്മൾ പറയുള്ളൂ. കറക്റ്റ് ഞങ്ങൾ സംസാരിച്ചു എന്നിട്ടാണ് ഇടയ്ക്ക് കയറിയത്. അല്ല അതാ അവർക്ക് അപ്പോഴല്ലേ തോന്നിയേ നിങ്ങളുടെ ഇടയിൽ കയറിയില്ല. നിങ്ങൾ എന്തിനാ നിങ്ങൾ എന്തിനാ അമ്പ ചെയ്യാൻ സമയത്ത് മാവും കൂട്ടുകാരും വിൽക്കുകാരും എല്ലാം കാണാൻ കാര്യമില്ലല്ലോ. അമ്പ മാത്രം ചെയ്താൽ ഞങ്ങൾക്കപ്പോ ചോദിച്ച കാര്യം പറയണ. അപ്പൊ സാറ് പറഞ്ഞു തരുന്നത് അങ്ങനെ അനുസരിക്കാറില്ല എന്നാണ് ചോദിച്ചെന്റെ അടുത്ത്. സാറ് ഒരിക്കലും നമ്മുടെ അടുത്ത് വളരെ കറക്റ്റ് ആയിട്ട് ഇതാണ് ഷോട്ട് ഇത്രയും മാറ്റർ ഇതിനുള്ള വന്നു കഴിഞ്ഞാൽ ഓക്കെ അല്ലാതെ അത് അത്രയും നീട്ടി പറയണ്ടെന്നൊക്കെ പറയില്ല. സാറ് നമ്മൾ തമ്മിലുള്ള പ്ലാനിങ് വളരെ കറക്റ്റ് ആയി കഴിഞ്ഞാൽ അത് മെക്കാനിക് ആവും. കാരണം നമ്മളാണല്ലോ ഫ്രെയിമിലുള്ളത്. അപ്പൊ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതായത് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ഞാൻ എപ്പോ ഡയലോഗ് പറയും ഏത് പോയിന്റ് വെച്ച് ഇല്ല അതാവുമ്പോ നമ്മൾ അവിടെ എത്തുമ്പോ തന്നെ വിചാരിക്കും ഇപ്പൊ ഇപ്പൊ ഡയലോഗ് പറയുന്നത്. അത് ഒന്ന് ആ സെക്കൻഡ് കുറച്ച് ബാക്കിലേക്കോ ഫ്രണ്ടിലേക്കോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ അപ്പോഴാണ് എനിക്ക് തോന്നുന്നു നാച്ചുറൽ ആയിട്ട് സാധനം കിട്ടുക. തീർച്ചയായിട്ടും മറന്നു കാരണം ഇവർ മരിച്ചതിന് ശേഷമാണ് ഞാൻ കണ്ടത്. ശരിയാണ് ആ സീൻ അങ്ങനെയായിരുന്നല്ലോ ആ സീൻ. അത് ഇവിടെ വന്ന് ഇപ്പം ഇപ്പം ഗ്രേസ് പറഞ്ഞു ഞങ്ങളൊക്കെ പറഞ്ഞു ഷൈനെ കുറിച്ച് പറയുകയും ചെയ്തു. ഈ ഈ ഇപ്പം നേരത്തെ ഷൈൻ ഇവിടെ ഇരുന്നപ്പോൾ ചോദിച്ചു പറഞ്ഞു ഒരു ദുബായിൽ നിന്ന് വരുന്ന ബ്ലോഗറായിട്ടാണ്. ഇതിനു മുമ്പും അത്ര സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് തല്ലുമാലയിൽ തന്നെ അങ്ങനെ ഒരു സീനാണ്. അപ്പൊ അതിന് നേരത്തെ പറഞ്ഞു സ്റ്റഡി ചെയ്യണോ നമ്മൾ ഒരാളെ അങ്ങനെ ഒരാളെ ആരെയാണ് സ്റ്റഡി ചെയ്ത് ഒരാളെ സ്റ്റഡി ചെയ്തു അങ്ങനെ ഇപ്പൊ പറയാനാണെങ്കിൽ ഇപ്പൊ പുറത്ത് ആർ ജെ ആയിട്ട് വിജയായിട്ടൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നൈല ചേച്ചിയൊക്കെ അവിടെ അവിടുത്തെ ഒരു സ്റ്റൈലിലാണല്ലോ നടക്കുന്നതും കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മള് നൈല ചേച്ചിയുടെ ഡ്രസ്സിങ് ഔട്ട്ഫിറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കും. അപ്പൊ ഞാൻ ആദ്യം സാർ സ്ക്രിപ്റ്റ് പറയുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു അൾട്രാ മോഡേൺ ആയിട്ട് നമുക്ക് ഡ്രസ്സ് ചെയ്യാം. പക്ഷെ മുസ്ലിം ആയതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഷോള് സ്കാർഫ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാന്ന്. അപ്പം അത് കഴിഞ്ഞ് പിന്നെ സെറ്റിൽ വരുമ്പോൾ ഇത് കുറച്ചുകൂടെ ഒരു ആക്ടിവിസ്റ്റ് മോഡ് അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കലി റെലവൻസ് ഉള്ള സബ്ജക്ട് ഒക്കെ സംസാരിക്കുന്ന ഒരു ചാനലാണ് എൻ്റെ ഐഷൂസ് വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പൊ എന്നോട് തോന്നുന്നു അപ്പൊ അങ്ങനെ ഉള്ളത് കൊണ്ട് നമുക്ക് കുറച്ചും കൂടെ ഒരു ഷർട്ട് പാൻസ് എന്നുള്ള പരിപാടി പിടിക്കാം എന്ന് തോന്നുന്നു. അപ്പം അപ്പൊ തന്നെ എനിക്ക് മൊത്തത്തിലൊരു ഞാൻ എന്റെ മൈൻഡിലുള്ള ക്യാരക്ടറിന്ന് ക്യാരക്ടർ ലുക്കേ മാറി. പിന്നെ ഇനിയിപ്പോ സാർ എന്താണ് പറയുന്നത് അങ്ങനത്തെ ഔട്ട്പുട്ട്സ് എടുത്ത് നമ്മളത് വർക്ക്ഔട്ട് ചെയ്ത് ചെയ്യാന്നുള്ളത്. അപ്പം എപ്പോഴും എനിക്ക് ഇതൊരു കൺഫ്യൂഷൻ ആണ് ഞാൻ ചെയ്യുന്നത് ശരിയാണോ അല്ലേന്നുള്ളത്. കാരണം വേറെ പാറ്റേൺ ഓഫ് വർക്കിംഗ് തന്നെയാണ്. അപ്പൊ ഞങ്ങൾ മൂന്ന് പേര് ഞാനും സ്വാസിയും ഗ്രേസ് ആണെങ്കിലും ഏറ്റവും കൂടുതൽ ഞാൻ ഇവരോടാണ് സംസാരിക്കേണ്ടത്. അത് ഓക്കെ അല്ലേ? ഇതിപ്പം സാർ അവിടെ കട്ട് പറയുമ്പോ ഇനിയിപ്പോ ഞാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? എനിക്ക് ഭയങ്കര കൺസേൺ ആയിരുന്നു. കാരണം വ്ളോഗിങ് ആക്ടിവിറ്റി ഒക്കെ പോകുന്നുണ്ട്. അപ്പൊ എന്റെ കയ്യിലൊരു ഫോണിലൊരു ക്യാമറ ഒക്കെ ഇരിപ്പുണ്ട്. അപ്പൊ ഇതെല്ലാം ഞാൻ മാനേജ് ചെയ്യേണ്ടത്. അപ്പൊ എത്രത്തോളം അത് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ സാറ് പറയുന്നതനുസരിച്ച് ഞാൻ ചെയ്യുള്ളൂ. കാരണം ഇനി ഓവറായിട്ട് ചെയ്താലും ചിലപ്പോൾ ചീത്ത കേൾക്കാം, ഒന്നും ചെയ്യാണ്ടിരുന്നാലും ചീത്ത കേൾക്കാം. കാരണം ഞങ്ങൾ ഭയങ്കര ടൈറ്റ് ഷെഡ്യൂളിലാണ് പോയിക്കൊണ്ടിരുന്നത്. പെരുമഴയാണ്, പുറത്ത് ഔട്ട്ഡോർ സാറിൻ്റെ എടുക്കാൻ പറ്റുന്നില്ല. സാറിന് പനി വന്നു, ക്യാമറമാന് പനി വന്നു, അസോസിയേറ്റിന് പനി വന്നു, കുറെ ആൾക്കാർക്ക് വയ്യ വർക്ക് ചെയ്യുന്ന സമയത്ത്. പിന്നെ ഞങ്ങൾ കുറെ ദിവസം ആ വീട് ചുറ്റിപ്പറ്റി ഷൂട്ട് ചെയ്തുകൊണ്ട് ആ വീട്ടിലെ അപ്പനും അമ്മച്ചിയും ഒരു ഉറങ്ങിയില്ല, ഏജായ ആൾക്കാരാ. അവർക്ക് നമ്മൾ എത്ര പെട്ടെന്ന് തീർത്തിട്ട് പാക്കപ്പ് പറഞ്ഞാലേ അവർക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ ഇതെല്ലാം ഒരു കൺസേൺ ആണ് നമുക്ക്. അപ്പൊ അതൊക്കെ എന്റെ മൈൻഡിലൂടെ പോകുന്നുണ്ടായിരുന്നു. അപ്പൊ ഏറ്റവും കൂടുതൽ സംശയം ഉണ്ടായിരുന്ന ഒരാൾ ഞാനാണ്. നമ്മളൊരു സീൻ കഴിഞ്ഞ് കഴിയുമ്പോൾ സാധാരണ ഡയറക്ടർ ഹാപ്പി ആണ് എന്ന് നമ്മൾ തിരിച്ചറിയാൻ പറ്റും. അല്ല, അവർ പറയുന്ന കട്ടില് നമുക്ക് പറയാം, പറയുന്ന സ്റ്റൈൽ ഉണ്ടാവും. അദ്ദേഹത്തിന്റെ ഒരു ഡയറക്ടറിന്റെ മുഖത്ത് നോക്കിയാൽ നമ്മുടെ സീൻ തൃപ്തിയാണെന്ന് അറിയാൻ പറ്റും. ഈ കമൽ സാർ ഒരു തൃപ്തനാണെന്ന് കണ്ടെത്താൻ എങ്ങനെയായിരിക്കും? സാർ ഓക്കെ പറയുന്നത്, ഞാൻ സാറ് വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത് നമ്മളെന്ന് പറഞ്ഞിട്ടില്ല, അന്ന് മോണിറ്റർ ഇല്ല നമുക്ക് രണ്ടാമത് ചെക്ക് ചെയ്യാൻ. അപ്പൊ സാർ ഓക്കെ എന്ന് പറയുന്നതാണ് ഓക്കെ. സാർ ഓക്കെ എന്നുള്ളത് കൺഫേം ചെയ്യുന്നത് ഒരു ക്യാമറമാന്റെ അടുത്തും കൂടി ചോദിച്ചിട്ടാണ്. കാരണം സാറ് നേരിട്ട് കണ്ട സമയത്ത് ഓക്കെ ആയിരുന്നു. ഈ ഫ്രെയിമിലൂടെ കാണുന്ന സമയങ്ങളില് ഇപ്പോ ഇവിടുന്ന് കാണുമ്പോ നിങ്ങൾ ഇങ്ങനെയല്ല കാണുന്നത്, ഇപ്പൊ ഈ ആംഗിൾ ഇവിടെ നിന്ന് വെക്കുമ്പോ ഇങ്ങനെയല്ല കാണുന്നത്, ഇങ്ങനെ നോക്കുമ്പോ നിങ്ങൾക്ക് ഇൻറ്റു ആയിട്ട് തോന്നില്ലേ?
അല്ലേ ക്യാമറ ആംഗിളിൽ നിങ്ങക്ക്. പക്ഷെ ഇവിടെ നോക്കുമ്പോ ഇൻഡു ആണോ? അല്ലല്ലോ. അപ്പൊ ക്യാമറ ആംഗിളിലും കൂടി ആ ചിത്രം അതേപോലെ തന്നെ പതിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും ക്യാമറമാന്റെ അടുത്ത്. അപ്പൊ ക്യാമറമാൻ ഓക്കെ പറയുമ്പോ പിന്നെ ഓക്കെയാണ്. അപ്പൊ രണ്ടുപേരും ഓക്കെ പറയുന്ന സമയങ്ങളില്, പക്ഷെ മോണിറ്റർ വന്നതിന് ശേഷം മോണിറ്ററിൽ കാണാനോ എല്ലാം ഓക്കെ ആണോ? ഈ കമൽ സാർ ഒരു ലൊക്കേഷനിൽ നേരത്തെ അവിടെ ഓഡിയോ ലോഞ്ചിൽ എപ്പോഴും പറയുന്നത് ഒരു ചൂടനാണ്, ചൂടാവും പെട്ടെന്ന് ചൂടാവും. അവിടെ ഏറ്റവും കൂടുതൽ ചൂടായത് ആരുടെ അടുത്തായിരുന്നു? ചൂടായതാണ് സാർ. ചൂടാവണത് വെറുതെ ചൂടാവണതല്ല, നമ്മൾ കുരുത്തക്കേട് കാണിച്ചിട്ടാണ്. ഷൈൻ്റെ അടുത്ത് ചൂടായ, ഞാൻ സ്റ്റാൻഡ് ഡയറക്ടർ ആണെന്ന സമയത്ത് ചീത്തക്കെട്ടുണ്ട് എനിക്ക്. കാരണം നമ്മൾ ചെയ്യേണ്ട പല കാര്യങ്ങളും പറയുന്ന സമയത്ത് ചെയ്ത് എനിക്ക് ഒരിക്കലും ചീത്തക്കെട്ട് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്നേ സാറിൻ്റെ അടുത്ത് ഒന്നില്ല ഒരാഴ്ചയൊക്കെ കാണാതെ മുങ്ങിയിടന്ന്. എന്നോട് പ്രിന്റ് ഉള്ള അല്ല സബ്ടൈറ്റിൽ ഉള്ള പ്രിന്റ് ദേശീയപാടിന് അയക്കാൻ പറഞ്ഞിരുന്നു കറുത്തകോശികളുടെ തൃശ്ശൂര് പ്രൊഡ്യൂസർ വില്ലേജിൽ. ഞാൻ അവിടെ നിന്നിട്ട് തിയേറ്ററിൽ നിന്ന് അവരുടെ തിയേറ്ററിൽ ആ പ്രിന്റ് എടുത്തിട്ട് അയാളോട് ഒഴിച്ചു പ്രിന്റ് സബ്ടൈറ്റിലുള്ള പ്രിന്റ് ആണോ എന്ന്. അപ്പൊ അയാൾ പറഞ്ഞു അതെ. അപ്പൊ അയച്ചോളാൻ പറഞ്ഞു. അവിടെ അദ്ദേഹം സബ്ടൈറ്റിലില്ല, പ്രിന്റ് ഞാൻ ചെക്ക് ചെയ്തില്ല. അയാൾ പറഞ്ഞപ്പോ അയച്ചു അവന് അതാ. അപ്പൊ സാറിനെ അവിടെ നിന്ന് വിളിച്ചു, ഏയ് കമല നീ സബ്ടൈറ്റിലുള്ള പ്രിന്റ് അയക്കാതെ മോശമായി പോയിട്ടാ, അതില്ല. അതുകൊണ്ടാണ് ഇനി ആരും പടം കാണില്ല, ഇവിടെ ഉള്ള ഹിന്ദിക്കാര് മലയാള പടം കണ്ടെന്ന് മനസ്സിലാവാ. അപ്പൊ സാറ് എന്നെ വിളിച്ച സാറ്, ഞാൻ പറഞ്ഞു അല്ല സാറേ പ്രിന്റ് ഉള്ളതാണ്, ആ പ്രിന്റ് ഉള്ളതാണെന്ന് അവര് പറഞ്ഞല്ലേ, നീ ചെക്ക് ചെയ്തോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല ചെക്ക് ചെയ്തിട്ടില്ല. പിന്നെ സാറ് ഫോണ വെച്ചു, പിന്നെ ഒന്നും പറഞ്ഞിട്ടില്ല എന്റെ അടുത്ത്. ഒരു കാര്യം നമ്മളപ്പൊ എന്താ പറയണത്, ഇതാണ് എടുത്ത് അയക്കില്ല, നമ്മൾ പോയി ചെക്ക് ചെയ്യണം മുന്നേ. സാറ് കണ്ടിട്ടുണ്ട് ഇപ്പൊ ആർട്ടുകാര് ആ പ്രോപ്പർട്ടി റെഡി ആണോ എന്ന് രാവിലെ ചോദിക്കുമ്പോ അവർ റെഡിയാണെന്ന് പറഞ്ഞാലും നിങ്ങൾ പോയി ആ സാധനം കണ്ണുകൊണ്ട് കണ്ട് ചെക്ക് ചെയ്യണം, അല്ലാതെ അവരുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് അവരില്ല മിസ്സായി എന്നൊക്കെ പറഞ്ഞു മനസ്സിലായാ. അപ്പൊ അത് നമ്മളെ ചെറുപ്പം മുതലേ പറഞ്ഞ സാധനാ. അതിന് ഞാൻ പേടിച്ചു പോയി ശരിക്കും, അവാർഡ് കിട്ടിയിട്ടില്ല അന്ന്. അത് ആ പടത്തിന് അവാർഡും കിട്ടി, വേറെ അന്യ ഏതാണ് എന്തോ ഒരു അവാർഡും കിട്ടി. പിന്നെ പിന്നെ മമ്മൂക്കയ്ക്ക് ബെസ്റ്റ് ആക്ടറിനുള്ള അവാർഡ് കിട്ടാനുള്ള പടം, കമൽ സാറിന് കിട്ടാനുള്ള പടം, മലയാളത്തിൽ നിന്ന് മികച്ച ചിത്രം, അങ്ങനെ രണ്ടാം അങ്ങനത്തെ അവാർഡ് കിട്ടിയിട്ട് ദേശീയ അവാർഡ്. അപ്പൊ അതിന് അങ്ങനെ ചാൻസ് ഉള്ള ഒരു പടം അവർക്ക് അവാർഡ് കിട്ടാതെ പോകുന്നത് ഞാൻ കാരണമാണെന്നുള്ളത് എനിക്ക് അപ്പൊ മനസ്സിലായി. അപ്പൊ തന്നെ സാറ് ശ്രീജിത്ത് കൊണ്ട് തിരുവനന്തപുരത്തുള്ള നമ്മുടെ റെസ്റ്റോറൻറ്റുണ്ട് അവനെ വിട്ട്, അപ്പൊ അവിടെയാണ് ഇരുന്നിരുന്ന് പ്രിന്റ് സബ്ഡേറ്റിലുള്ള പ്രിന്റ്. അവൻ പോയിട്ട് അത് അവിടെ നിന്ന് കണ്ടുപിടിച്ച് വേഗം അയച്ചു കൊടുത്തു. അത് കാരണം ആ അവാർഡ് കിട്ടിയിട്ട് ഞാൻ പിന്നെ പോയുള്ളത് സാറിന്റെ അല്ല. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾക്ക് നമ്മള് ചെറിയ ചെറിയ മിസ്റ്റേക്ക് ഒന്നും അല്ല, അല്ല വലിയ മിസ്റ്റേക്ക്, വലിയ മിസ്റ്റേക്കാ. പക്ഷെ നമ്മുടെ എന്താണ് നമ്മൾ ചെയ്ത കാര്യം, അത് പ്രിന്റ് ഉണ്ടോ ചെക്ക് ചെയ്യാൻ വെറുതെ അതിലിട്ട് ഓടിച്ചു നോക്കി കണ്ടാ മതി. മമ്മൂക്കയുടെ കുറിച്ച് ആര് പറഞ്ഞ ഈ കാര്യം, അവാർഡ് കിട്ടി കഴിഞ്ഞത് ഇനി പറഞ്ഞാൽ പ്രശ്നമില്ലല്ലോ. ഈ കഥ മമ്മൂക്കയ്ക്ക് അറിയുമെന്ന് അറിയില്ല, പക്ഷെ കമൽ സാറിനറിയാം. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ സാറിന്റെ അടുത്ത് പോയിട്ടുള്ളൂ. എല്ലാ ആ സമയത്ത് തന്നെ പോയി കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഇവർക്ക് ഇതൊന്നും അറിയില്ലല്ലോ ഈ കഥകളൊന്നും. സാറിന്റെ എന്തിനാ ചീത്തയൊക്കെയാന്ന്, ഇവള് ഷോട്ടിന്റെ ഇടയില് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇത് ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ സാറ് അങ്ങോട്ട് ക്യാമറമാന്റെ അടുത്തേക്ക് തിരിയുമ്പോ മനസ്സിലായാ, ഷോട്ടിന്റെ ഇടയിൽ ഒരു ടേക്ക് കഴിഞ്ഞാൽ അടുത്ത ടേക്കിന്റെ ഇടയിൽ അവര് ഇത് പ്രകാശ് ഇങ്ങനെ ചെയ്തോ അതിന് തിരിഞ്ഞു നോക്കുമ്പോ ആ ഗ്യാപ്പിലാണ് ഞാൻ മാറിക്കും. സാറ് അപ്പൊ തന്നെ തിരിയുന്ന പറയേ, അപ്പൊ നമ്മള് സംസാരിച്ചോട്ടിക്കളു. അപ്പൊ എന്താ ഇരിക്കും ഞാനോട് സംസാരിച്ചോട്ടിക്കുന്നല്ലേ, അവിടെ നിങ്ങളുടെ കൂടെ കൂടുകയും ഞാൻ സംസാരം കേൾക്കില്ല. ഞാൻ പറയും എന്തിനാ എന്റെ അടുത്തൊക്കെ പറയണേ, ഓർഡിനറി ഓക്കെ വെറുതെ ഇരിക്കാൻ. ചില പിള്ളേരെ കണ്ടിട്ടില്ലേ ടീച്ചർ കണ്ടിട്ട് അങ്ങോട്ട് ഒരു ബോർഡിന്റെ അവിടെ തിരിയുമ്പോ ടീച്ചർ നോക്കുമ്പോൾ നമ്മൾ സംസാരിക്കാൻ തോന്നുക അല്ലേ. അപ്പൊ അത്രയും ടെൻഷൻ പിടിച്ചിരിക്കുന്ന സാറ് മനസ്സിലായോ, കാരണം ഈ സംഭവങ്ങളൊക്കെ റെഡിയായി വരണ്ട്. ഇവൾക്കാണെങ്കിൽ വേറൊരു ഐഡിയ ക്യാരക്ടറിനെ പറ്റിയിട്ട്, എല്ലാവർക്കും വേറെ വേറെ ഐഡിയകളിലാണ് വന്ന് നിൽക്കുന്നത്. ഇത് സാറിന്റെ ഒരു ഐഡിയയിലേക്ക് കൊണ്ടുവരണം, അത് ഭയങ്കര സംഘർഷമാണ് ആക്ടറിനും ഡയറക്ടർക്കും ഇടയില്. ഈഗോ ക്ലാഷുകൾ ഉണ്ടാവാം മനസ്സിലായാ, വഴക്കുകൾ ഉണ്ടാവാം, പിണക്കങ്ങൾ വേറെ പിരിയലുകൾ വരെ സംഭവിച്ചിട്ടുണ്ട് ആക്ടറും ഡയറക്ടറും തമ്മില്. ഇവരൊന്നും അങ്ങനെ ശക്തമായിട്ട് പ്രതികരിക്കാത്ത എന്താണ്, സീനിയർ ആയ ഡയറക്ടർ ആയതുകൊണ്ടും നമ്മൾക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടാണ്. ഇപ്പൊ നിങ്ങളുടെ ഇതേ പേജുള്ളവരാണെങ്കിൽ തർക്കിക്കും. ഞങ്ങളൊക്കെ മെയിൽ ആക്ടർ ആണെങ്കിൽ ഉറപ്പായിട്ടും പ്രതികരിക്കും, പെൺകുട്ടികൾ പ്രതികരിക്കാൻ പാടില്ല. പെൺകുട്ടികൾ പ്രതികരിക്കാൻ പാടില്ല എന്ന് ഞാൻ ഇപ്പൊ എവിടെയെങ്കിലും പറഞ്ഞു, ഇവിടെ ഇന്റർവ്യൂല് നിങ്ങളല്ലേ കൂടുതൽ പ്രതികരിക്കുന്നത്. സീനിയർ ഡയറക്ടർ ഓക്കെ, പക്ഷെ അല്ലെങ്കിലും ഞാൻ പ്രതികരിക്കില്ല, വെറുതെ ഞാൻ ഐശ്വര്യ കളിക്കാണെന്ന് പറയുള്ളൂ. അത് അപ്പൊ നിങ്ങളല്ലേ വിചാരിക്കും, ഞാൻ വിചാരിച്ചിട്ടില്ല അങ്ങനെ പെൺകുട്ടികൾ പ്രതികരിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ? അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ലിമിറ്റേഷൻ അല്ലേ, ആർക്കും തോന്നിയില്ലല്ലോ. പെണ്ണായതുകൊണ്ട് പ്രതികരിക്കാതിരുന്നിട്ടില്ലല്ലോ.
അങ്ങനെ ഇവിടെ നമ്മുടെ ഇടയിൽ അങ്ങനെ പ്രശ്നമില്ല. ഗ്രേസ് പറഞ്ഞ ഒരു കാര്യത്തിൽ ഞാൻ തുടങ്ങാണ്, പലതും നമ്മൾ സഫർ ചെയ്യുന്നുണ്ട് അല്ലെ, സിനിമയ്ക്ക് വേണ്ടി, ആ സിനിമ നന്നാകാൻ വേണ്ടി അല്ലെ, അങ്ങനെ ഒത്തിരി സഫർ ചെയ്തിട്ടുണ്ട് അല്ലെ ജീവിതത്തിൽ, സിനിമയിൽ ലൊക്കേഷൻ ഒത്തിരി സഫർ ചെയ്തിട്ടില്ലേ. ഉദ്ദേശം എന്താ എനിക്ക് മനസ്സിലായി. അല്ല, ചില സിറ്റുവേഷൻസിൽ നമ്മൾ സിനിമ കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ളത്, അത് നമ്മൾ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കമ്മിറ്റഡ് ആണ്. അതിനെപ്പറ്റി നമ്മൾ വേറെ നമ്മുടെ മാനുഷിക പരിഗണന എന്നൊക്കെ പറഞ്ഞ് ചെന്ന് കഴിഞ്ഞാലൊന്നും അത് കാര്യമില്ല. അത് വൺസ് വി കമ്മിറ്റഡ് അത് കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങി വരിക എന്നുള്ളത്. മാനുഷിക പരിഗണന എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഷോർട്ട് എടുക്കണം, ഷോർട്ട് എടുത്തല്ലേ പറ്റൂ അല്ലേ. ആ സമയത്ത് ഇരുന്നു തണ്ടലിന് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരുപാട് നേരം ഇരിക്കാൻ പറ്റില്ല, ഒരുപാട് നേരം കിടക്കാനും പറ്റില്ല. കറക്റ്റ് സമയങ്ങളിൽ ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കറക്റ്റ് സമയത്ത് കഴിച്ചാലാണ് കറക്റ്റ് സമയത്ത് മരുന്ന് കഴിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഇത് മരുന്നില്ലാത്ത കാരണം ഭക്ഷണം എപ്പോഴേലും, പക്ഷെ അങ്ങനെയായിരിക്കില്ല. അപ്പോൾ ഒരു രോഗവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് നടക്കുന്ന സമയത്ത് ഒരു അച്ചടക്കം വേണം. പക്ഷെ അതേപോലെ ലൊക്കേഷനിൽ എല്ലാ സമയത്തും നടക്കും. ചിലപ്പോൾ 2 മണിക്കാവും ബ്രേക്ക് ചെയ്യണം അല്ലേ. അപ്പൊ അത് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പക്ഷേ ഒരു ആക്ടർ എന്ന രീതിയിൽ പല സമയങ്ങളിലും ഇത് മിണ്ടാതിരിക്കണം. മരീന പറഞ്ഞതിലെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ നമ്മൾ ആസ് എ ഫീമെയിൽ ആക്ടർ നമ്മൾ പറയുമ്പോൾ ചില സമയങ്ങളിൽ അവർ അത് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ വെക്കും. കാരണം നമ്മൾ കുറെ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ലീഡാണ്. ആ സമയം ഇപ്പൊ ഷൈൻ ആണ് പറയുന്നതെങ്കിൽ അവർ ചെയ്തു കൊടുക്കും. അതിന് വേറൊരു പോയിന്റ് ഓഫ് വ്യൂ ആണ്. അതാണ് മെറീന ഉദ്ദേശിച്ചത്. എല്ലാം നടക്കുന്നുണ്ട്, നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ സിനിമയായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്, ഇല്ല ഒന്നും ഞാൻ. പക്ഷെ നമ്മൾ പറയാൻ തയ്യാറാകണം, സ്ത്രീകളും പറയാൻ തയ്യാറാണ്. നമ്മുടെ ആവശ്യങ്ങൾ പറയാൻ നമ്മൾ തയ്യാറായാലോ ഉള്ളൂ, മറ്റുള്ളവർ അറിയുള്ളൂ അല്ലേ. ഇന്റർവ്യൂ പറയണമല്ല, അവിടെ ലൊക്കേഷനിൽ പറയണം. എനിക്ക് വേണ്ട സാധനം എനിക്ക് വേണം അല്ലേ. അറ്റ്ലീസ്റ്റ് ഞാൻ എന്റെ പ്രൊഡ്യൂസറും ഡയറക്ടറോടും എന്തായാലും പറഞ്ഞിരിക്കും. പിന്നെ അവർ ചില സിനിമകളിൽ ഇപ്പം ചേട്ടൻ അറിയാം, ചില ആക്ടേഴ്സിന്റെ ചില പ്രവൃത്തികൾ കൊണ്ട് നമ്മൾ സിനിമകൾ വളരെ നീണ്ടുപോയ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് അതുകൊണ്ട് എൻ്റെ 2 സിനിമ എനിക്ക് വേണ്ടെന്ന് വെക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ കമ്മിറ്റ് ചെയ്ത് പടം തീർക്കണം എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തം, എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് തീർക്കാതെ ഞാൻ വേറെ 2 സിനിമ പോയി ചെയ്ത് കഴിഞ്ഞാൽ നാളെ പറയും, ഓ അവൾ ഇതിവിടെ ഇട്ടിട്ട് വേറെ 2 സിനിമ ചെയ്യാൻ പോയി എന്ന് ഞാൻ ഉൾപ്പെടുന്ന ടീമിലുള്ള എല്ലാവരും പറയും, നിങ്ങൾ ഉൾപ്പെടുന്ന മീഡിയക്കാരെല്ലാവരും പറയും. അപ്പം നമ്മൾ ചില കാര്യങ്ങൾ അവിടെ സാക്രിഫൈസ് ചെയ്യും. പക്ഷെ എന്നാലും ഞാൻ എൻ്റെ പ്രൊഡ്യൂസറോടും ഡയറക്ടറോടും വളരെ ഓപ്പൺ ആയിട്ട് ഞാൻ പറഞ്ഞിരുന്നു, ചേട്ടാ എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങളുണ്ട്, നിങ്ങളുടെ സിനിമ കാരണം അല്ലെങ്കിൽ നമ്മുടെ ഈ സിനിമ കാരണം കുറേ കാര്യങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും അവരുടെ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ വൺസ് വി കമ്മിറ്റഡ്, അതായത് പറയാം, വൺസ് വി കമ്മിറ്റഡ് അത് തീർക്കാനുള്ള എല്ലാ ഉത്തരവാദിത്വവും നമ്മുടെ കയ്യിൽ തന്നെയാണ്. അതിൽ പല കാര്യങ്ങളും നമുക്ക് ചിലപ്പോൾ വേണ്ടെന്ന് വെക്കേണ്ടി വരും. സിനിമ അങ്ങനെയാണ്, നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു ജോലിയുടെ നേച്ചർ, അതിൻ്റെ നല്ല വശങ്ങൾ മാത്രം നമ്മൾ അക്സെപ്റ്റ് ചെയ്താൽ പോരാ, അതിൻ്റെ മോശം വശങ്ങളും നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് അത് ആ ഒരു റൂട്ടിലൂടെ നമ്മൾ പോകാനും നമ്മൾ റെഡി ആവണം. സ്ത്രീ പുരുഷൻ എന്നുള്ള വ്യത്യാസം എനിക്ക് തോന്നുന്നില്ല. അതിലുണ്ട് പലപ്പോഴും മെയിൽ ആക്ടേഴ്സിന് അങ്ങനെ ശാരീരികമായ ബുദ്ധിമുട്ടുള്ള സമയത്ത് പോലും അവര് ചെയ്യാറുണ്ട്. ഞാൻ കണ്ടിട്ടുള്ളത് മമ്മൂക്ക 102 ഡിഗ്രി പനി ഉള്ളപ്പോഴാണ് ഡാഡി കൂടുതൽ ആ വെള്ളത്തിൽ ജാക്കറ്റ് ഇട്ടിട്ടുള്ള ആ ഷോട്ട് എടുക്കുന്നത്. അന്ന് മമ്മൂക്കയ്ക്ക് ഷൂട്ട് മാറ്റി വെക്കായിരുന്നു. മമ്മൂക്ക അത് ജോർജേട്ടൻ പറഞ്ഞു മമ്മൂക്കയ്ക്ക് പനിയാണ്. വാശി ചോദിച്ചു, നമുക്ക് വരില്ലേ അല്ലെ, നമുക്ക് സാർ അവിടെ ഇല്ല. അപ്പൊ പറഞ്ഞ സമയത്തും പറഞ്ഞാൽ മതി, അപ്പൊ ജാക്കറ്റൊക്കെ ഇട്ടിട്ട് വരാം. കുറെ നേരം അങ്ങനെ ജാക്കറ്റ് ഇട്ട് ഇരിക്കാൻ പറ്റില്ല, ബ്ലാക്ക് ജാക്കറ്റ്. ഷോർട്ട് സമയത്ത് പുള്ളി ജാക്കറ്റ് ഇട്ട് കറക്റ്റ് വന്ന് നിൽക്കും. ഷോർട്ട് ഓക്കെ, മോണിറ്ററിൽ പോലും നോക്കാതെ കാരവനിൽ പോയിരിക്കും. പിന്നെ അടുത്തിട്ട് ഷോർട്ടിനാണ് വരുള്ളൂ. അന്ന് സംസാരമില്ല, ആരോടും ഒന്നുമില്ല, കാരണം വയ്യാതെ കിടന്നു പനിച്ച് 102 രീതിയിലാണ് വരുന്നത്. അങ്ങനത് ഇപ്പോൾ മെയിൽ ആക്ടർ ആയതുകൊണ്ട് അങ്ങനെയില്ല. കാരണം നമ്മൾ പനി ഉണ്ടെങ്കിലും വയറുവേദന ഉണ്ടെങ്കിലും വയറൊക്കെ ഉണ്ടെങ്കിലും ഷോർട്ടിൽ സിനിമയിൽ അഭിനയിക്കുക എന്നുള്ള ആഗ്രഹം അത്രയും അതിന് മേലെയാണ്. അങ്ങനെ ആഗ്രഹങ്ങൾ ഇപ്പൊ മമ്മൂക്കയുടെ ഉദാഹരണം, അങ്ങനെ ആഗ്രഹം വേണം. അങ്ങനെ ആഗ്രഹം ഉള്ളവരെ സിനിമയില് നമ്മൾ അങ്ങനെ ആഗ്രഹം ഇല്ലാതെ ആരെയും നമ്മൾ വീട്ടിൽ നിന്ന് വിളിച്ചു. അങ്ങനെ ഇല്ലാത്തവരും എല്ലാം കേറി പിടിച്ചിട്ട് പിന്നെ സിനിമയില് സമയത്തിന് വരാത്ത പല പ്രശ്നങ്ങളും ഇവിടെ ഉണ്ട്. അത് ഗ്രേസിനുണ്ടായ അനുഭവം അത് നമ്മുടെ ലൊക്കേഷൻ ഉണ്ടായിട്ടില്ലല്ലോ. ഇല്ല, അത് പറഞ്ഞല്ലോ, ഗ്രേസിനുണ്ടായ അനുഭവം കൂടെ പറഞ്ഞു. ഇവരിപ്പോ പറയുന്നത് ഇപ്പം അവരുടെ പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ, എനിക്കും പേഴ്സണലി ഈ പറഞ്ഞ പോലെ എനിക്കും എക്സ്പീരിയൻസസ് ഉണ്ടായിരുന്നു പറഞ്ഞാൽ, ഞാൻ പറയാനുള്ള കാരണം വയസ്സ് എത്രയായിരുന്നു എന്ന് പ്രശാന്ത് നായർ എന്ന് പറഞ്ഞ ആക്ടറിന്റെ കൂടെ ഞാനൊരു സിനിമ വർക്ക് ചെയ്തു. ഞാൻ കൃത്യമായിട്ട് പറയണത് ഉണ്ടായ സംഭവമാണ്. ആ പടം ചെയ്യുന്ന സമയത്ത് ഡസ്റ്റ് അലർജി അടിച്ചിട്ട് എനിക്ക് 3 ദിവസം ശ്വാസം കിട്ടുന്നില്ല. 4-ാമത്തെ ദിവസം രാവിലെ പ്രൊഡക്ഷനിൽ ചേട്ടൻ ചായ കൊണ്ടുവന്നപ്പോൾ എനിക്ക് ശ്വസിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ബ്രീത്ത് കിട്ടുന്നില്ല. അപ്പൊ അവരെന്നെ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി.
അവിടെ വടകരയുള്ളൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ നിന്ന് അവർ 3 ദിവസം ബെഡ് റെസ്റ്റ് പറഞ്ഞു, കംപ്ലീറ്റ് റെസ്റ്റ് പറഞ്ഞു. കാരണം ശ്വാസം കിട്ടാത്തതുകൊണ്ട് മറ്റേ ഇത് ചെയ്യാൻ പറഞ്ഞു, എന്തായാലും പറയുന്നത് നെബുലൈസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. പ്രൊഡ്യൂസർ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഏതോ ഒരു ഡോക്ടറെയും കൂട്ടി വന്ന് ICU അവർ മാറ്റിയാണ്, ICU ചുമ്മാ ഇരുത്തി, അതിൻ്റെ അകത്ത് കയറി വന്ന് ഡിസ്ചാർജ് ചെയ്ത് മേടിച്ചിട്ട് വർക്ക് ചെയ്യിപ്പിച്ചു എന്നെ കൊണ്ട്. സെയിം ഡേ എന്നെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ചു. പിറ്റേ ദിവസം മാത്രം ഇത്തിരി ഓഫ് തന്നു, കാരണം അത്രയും മോശം അവസ്ഥയായിരുന്നു. എന്നിട്ട് ഈ ആളുകൾ തന്നെ ഞാൻ ഷൂട്ടിന് സഹകരിക്കുന്നില്ല എന്ന് പ്രൊഡ്യൂസർ അസോസിയേഷനിൽ വിളിച്ച് കംപ്ലയിന്റ് പറഞ്ഞിട്ട് അവിടുന്ന് ആ അസോസിയേഷനിലെ ആളുകൾ എല്ലാവരും ഓരോരുത്തരെ എന്നെ വിളിക്കാൻ തുടങ്ങി. അപ്പൊ എനിക്കുള്ള എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് പിന്നെ ഞാൻ പേയ്മെന്റ് ചോദിച്ചതിന് ശേഷമാണ്, ഞാൻ വന്നൊരു 6-7 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഫസ്റ്റത്തെ എന്റെ ഷെഡ്യൂളിലെ പേയ്മെന്റ് ചോദിച്ചു. കാരണം ഞാൻ എന്റെ ഹെൽത്തും കൂടെ സാക്രിഫൈസ് ചെയ്തിരുന്ന വർക്കാണ്. അപ്പൊ അവരുടെ ഇതെന്ന് പറഞ്ഞാൽ അവള് വന്നപ്പോ തന്നെ പേയ്മെന്റ് ചോദിക്കാൻ ആരാന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ അവർ വേഗം അസോസിയേഷനിൽ അങ്ങ് വിളിച്ച് പറയുക ചെയ്യുന്നത്. ഇതൊരു മെയിൽ ആക്ടർ ആണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഇപ്പൊ പ്രശാന്ത് ആണ് അവിടെ ഇഷ്യൂ ഉണ്ടാകുന്നത് വെച്ചാൽ അവർ ഇരുന്ന് സംസാരിക്കും പ്രശാന്തിന്റെ അടുത്ത്. മറ്റേ തൊട്ടപ്പനിലൊക്കെ ഉണ്ടായിരുന്നില്ലേ, അല്ലല്ല പ്രശാന്ത് നായരോ മുരളി അങ്ങനെ എന്തോ ആണ് പുള്ളിയുടെ മെലിഞ്ഞിട്ട് ഫഹദിക്കയുടെ ഒരു ഏകദേശം ആൾക്കുള്ള. അപ്പൊ എനിക്ക് തോന്നി, കാരണം അവര് അത് മെയിൽ ആക്ടേഴ്സ് അറിയില്ല, അത് ഒരു വ്യക്തികൾക്കുള്ള വ്യത്യാസമുള്ളൂ, ആണ് എന്നുള്ള വ്യത്യാസം കൊണ്ടല്ല അത്. ഞാൻ ഇപ്പോഴും കാര്യം ഡിമാൻഡ് ചെയ്ത് ചോദിക്കാറില്ല പിടിച്ചു വാങ്ങിയിട്ട്, മനസ്സിലായി? അതെ, എത്ര ദിവസം കൂടിയാലും ശരി, അത് തീർക്കേണ്ടത് എന്റെയാണ് ഉത്തരവാദിത്വം ഏറ്റവും കൂടുതൽ. ഒരു ചിത്രം തീർക്കേണ്ടത് കാരണം എനിക്കാണ് പടത്തിൽ അഭിനയിക്കേണ്ടത്, എന്റെ പടമാണ് ഇറങ്ങേണ്ടത്. ഞാൻ അങ്ങനെ സംസാരിക്കും, അതാണ് പറഞ്ഞത്, അത് വ്യക്തികൾക്ക് വ്യത്യാസം. എന്റെ അടുത്ത് ഡിസ്കസ് ചെയ്യുമെന്നുള്ള അല്ല, ഞാൻ കാശിനെ കുറിച്ചാണ് ചോദിച്ചത്, പറഞ്ഞല്ലോ. അപ്പൊ മെയിൻ ആണെങ്കിൽ എന്നുള്ളതല്ല, ആ വ്യക്തി ആണെങ്കിൽ പ്രശാന്ത് ആയതുകൊണ്ട് എനിക്ക് ആ സിറ്റുവേഷനിൽ വളരെയധികം അങ്ങനെ ഫീൽ ചെയ്തു. കാരണം ഇന്ന് ഇൻഡസ്ട്രിയിലെ മമ്മൂക്കയും മോഹൻലാലും എന്തുകൊണ്ട് ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരായിരിക്കും ഇത് ഏറ്റവും കൂടുതൽ സഹിച്ചിട്ടുള്ളതും സഹകരിച്ചിട്ടുള്ളതും. അങ്ങനെ സഹിക്കാത്തതും സഹകരിക്കാത്തതുമായിട്ടുള്ള വ്യക്തികൾ എപ്പോഴേ പോയിട്ടുണ്ടല്ലേ സിനിമയിൽ പിടിച്ചു നിൽക്കണം. അപ്പൊ ക്ഷമ, അത് പ്രത്യേകിച്ച് കൂടുതൽ കുറച്ചുള്ളത്. കാരണം മമ്മൂക്കയുടെയും മോഹൻലാലിന്റെയും കാലത്ത് അഭിനയിച്ചിരുന്ന പല ഫീമെയിൽ ആക്ടേഴ്സുകളും ഇപ്പൊ ഇല്ല. എന്തുകൊണ്ട് അവർക്ക് ഒരുപാട് കാലം ചെയ്യാൻ പറ്റുന്നില്ല? സ്ത്രീകൾക്ക് അവരുടെ പരിമിതികൾ അവർ തന്നെ ഉള്ളിൽ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. എനിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രതികരിച്ചു കഴിഞ്ഞാൽ അത് നടക്കില്ല. അതുകൊണ്ട് അവര് കുറേമേണ പ്രതികരിക്കാതെ ഇങ്ങനെ സംസാരിക്കാതിരിക്കുന്ന സമയത്ത് പ്രതികരിച്ചവർക്ക് വീട്ടില് ഷെഡ്യൂൾ കേറിയിട്ടുണ്ട്. ഞാൻ അതാണ് പറയണത്. അപ്പൊ സഹകരിക്കുന്ന ആരാ? മെയിലല്ലേ? മെയിൽ എങ്ങനെ സഹകരിക്കുന്നു? പ്രതികരിച്ചവർ വീട്ടിലിരുന്നില്ലേ? അപ്പൊ പ്രതികരിക്കാതെ സഹകരിച്ചവരായിരിക്കുമല്ലോ. മെയില് പ്രതികരിച്ച വീട്ടിലിരിക്കില്ലേ? ആള് കറക്റ്റ് ആയിട്ട് കാശ് വാങ്ങുന്ന മെയിലുകൾക്ക് ഞാൻ പറഞ്ഞ ആരൊക്കെയാണെന്ന് അങ്ങനെ ഒതുക്കി എന്ന് പറഞ്ഞ ഒതുക്കപ്പെട്ട ഞാൻ പറഞ്ഞ എന്താണ്, ഏറ്റവും കൂടുതൽ സഹകരിച്ചിട്ടുള്ള സഹിച്ചിട്ടുള്ളത് മമ്മൂക്കി മോഹൻലാലായിരിക്കുന്നു. 100%. കാരണം അവർ ഇന്നും നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? പിടിച്ച പിള്ളേരെ കാശ് വാങ്ങാത്തത് കൊണ്ടും ഇങ്ങനെ പ്രതികരിക്കാത്തത് കൊണ്ടും. അവർക്ക് സിനിമ അത്ര ഇഷ്ടമാണ്, അപ്പൊ സിനിമ അവർക്കാണ് വേണ്ടത് അല്ലേ? അല്ല, സിനിമ അവർക്കാണ്. അപ്പൊ അവര് മാക്സിമം ക്ഷമിക്കും. അപ്പൊ അതില് മെയിലായതുകൊണ്ടെന്നുള്ളതില്ല, രണ്ട് പോയിന്റ് കൃത്യമാണ്. ഇല്ല, ഇവര് പറഞ്ഞതിൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആണുങ്ങളാണെങ്കിൽ എന്ന് പറഞ്ഞു, ആണുങ്ങളാണെന്നുള്ള വ്യത്യാസമല്ല, അതിലുള്ള വ്യക്തികളുള്ള വ്യത്യാസമുള്ളു. ഞാനാണല്ലേ? അപ്പൊ ആണെന്ന് പറഞ്ഞു ഞാനാണ് പെട്ടില്ലേ? ഞാൻ അങ്ങനെ പ്രതികരിക്കണം, പരിപാടി കൊണ്ടിട്ടുണ്ടോ? അതാ, അപ്പൊ ആണെന്ന് പറയാൻ പറ്റില്ലല്ലോ അതിന്. അതാണ് ഞാൻ പറയുന്നത്, അതാണ് എന്റെ തർക്കം. ആണ് എന്ന് അപ്പൊ ഇങ്ങനെ പറയും, വ്യക്തികളുള്ള വ്യത്യാസമാണ് അത് അല്ലേ? അങ്ങനെ ആണോ വ്യക്തികളുള്ളവർ? അല്ല, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ വിവാഹ ശേഷം സ്ത്രീകൾ മാത്രം എന്തുകൊണ്ടാണ് അവർക്ക് അവസരം കുറയുന്നത്? ഇപ്പൊ നമ്മുടെ ഇൻഡസ്ട്രിയിൽ കണ്ടുവരുന്ന ഒരു 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 എന്താ പറയാ, ഒരു രീതിയാണത്. അല്ല, അത് സ്ത്രീകളോട് ചോദിക്കണ്ടേ? ഞാനിങ്ങനെ വേറൊരാളുടെ ഭാര്യയാണ്, എന്റെ ഭാര്യ പറയാൻ പറ്റുമോ? അത് ഞാനിങ്ങനെ പറയും, അത് ഞാനിങ്ങനെ പറയാം. അപ്പൊ നീ എന്തിനാണ് മെയിൽ ആക്ടേഴ്സ് എന്ന് പറയുന്നത്? ആണ് അയാൾ അങ്ങനെ സംഭവിക്കും പറ്റും. ഇത് മാത്രല്ല, അതാണ് ഞാൻ എന്റെ അടുത്ത് പറയുന്നത്. ഇപ്പൊ കഴിഞ്ഞ മാസം ഒരു പടം ചെയ്തു, അവിടെ ആർട്ടിസ്റ്റുകൾ രണ്ട് മെയിൽ ആർട്ടിസ്റ്റ് തന്നെ, അവർക്ക് കാരവാൻ ഉണ്ട്, എനിക്കൊരു റൂം തന്നു. ബാത്റൂം എന്തുകൊണ്ട് അവര് താൻ മെയിൽ ആക്ടർ എന്ന് പറയുന്നു? ആ വ്യക്തിയുടെ പേര് പറഞ്ഞു, രണ്ടുപേരും ആ വ്യക്തികളല്ലേ? അതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ടാ, ഞാൻ ലൊക്കേഷനിൽ പോലും അവന്റെ അടുത്ത് എന്താ പറയാ, ഇവർക്ക് നല്ല കാരവൻ കൊടുക്കണം എന്ന്. അഖിലുണ്ടോ അവിടെ? ഞാൻ നമ്മള് കാരവൻ ഒഴിഞ്ഞു കൊടുത്തിട്ടില്ലേ? അപ്പൊ തന്നെ ഞാൻ എന്താ പറയാ, ഞാൻ ചെയ്യാൻ പറ്റില്ലേ? അപ്പൊ ബാക്കി ചെയ്യുന്ന ആണുങ്ങളോ ഞാൻ, അപ്പൊ ആ രണ്ട് വ്യക്തികളുടെ പേര് പറ.
ആ വ്യക്തികളുടെ ഞാൻ ചോദിച്ചൊരു കാര്യം എല്ലാ വ്യക്തികളുടെ കാര്യം പേര് പറഞ്ഞു അത് അങ്ങനെ പറഞ്ഞു മെയിൻ എന്ന് പറഞ്ഞ മെയിനിലാണല്ലേ സംസാരിക്കാം അപ്പൊ ആ വ്യക്തികളുടെ പേര് പറ ഷൈൻ അങ്ങനെ ചെയ്തു ആരും പറഞ്ഞില്ല അത് പറഞ്ഞില്ല മെയില് ആയത് നടക്കുന്നു പറഞ്ഞില്ലേ അത് പറഞ്ഞില്ലേ അതൊക്കെ മെയിലിന് എന്തിനാ ഉപയോഗിക്കണം വ്യക്തിനെ പറഞ്ഞൂടെ വ്യക്തിനല്ലേ പറയേണ്ടത് ആ അപ്പൊ പിന്നെ കുറ്റം പറയാൻ പാടില്ല മെയിൽ കൊണ്ട് ആ വ്യക്തികളുടെ പേര് പറയണം ആ വ്യക്തികളെ കുറിച്ച് പറഞ്ഞോ മെയിൽ എന്ന് പറഞ്ഞു ഞാൻ പറ്റില്ലേ സ്ത്രീ എന്ന് പറഞ്ഞു പറഞ്ഞില്ലേ പിന്നെ അതാ പറഞ്ഞു മെയിലാണ് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും സ്ത്രീകൾ കൊണ്ട് പറഞ്ഞിട്ടുണ്ടോ കുറ്റം പറയണ്ട ഞാൻ പറഞ്ഞെന്താ മനസ്സിലായില്ലേ ഞാൻ എപ്പോഴും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അവള് പറയുന്നത് രണ്ട് മെയിൽ ആക്ടേഴ്സ് എന്നാണ് പറയണത് അല്ല അവളുടെ ഒരു ഒപ്പീനിയൻ അവള് പറയുമ്പോൾ അപ്പൊ ഞാൻ എന്റെ ഒപ്പീനിയൻ പറയണ്ടേ ഞാൻ മേലില്ലേ ഞാൻ പിള്ളേങ്കിലും അങ്ങനെ പെരുമാറിയിട്ടുണ്ടോ ഇവർക്ക് നല്ല കാര്യം കൊടുക്കണമെന്നല്ലേ പണ്ടല്ലോ അപ്പൊ അത് അവളെ മെയിലെന്ന് അഭിസംബോധന ചെയ്യാൻ പറ്റില്ല ചോയ്സ് അല്ല ഒരു സമൂഹത്തിന് അല്ലെങ്കിൽ ഒരു കൂട്ടത്തിന് അഭിസംബോധന സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്തുകൊണ്ടാണ് പല സപ്പോർട്ടുകളും പ്രശ്നങ്ങളായി മാറുന്നത് ഹേ എന്തുകൊണ്ടാണ് പലരുടെ പ്രസ്താവനകളും വിമർശിക്കപ്പെടുന്നത് അതില് ഒരു കൂട്ടത്തെ മൊത്തമായിട്ട് പറയുമ്പോഴല്ലേ ഞാൻ പറയുന്നത് പ്രശ്നമുണ്ടാകുന്നത് മെയിലായതുകൊണ്ടും ഫീമെയിൽ ആയതുകൊണ്ടും അല്ല ആ വ്യക്തികളുടെ വ്യത്യാസം കൊണ്ടാണ് അല്ലേ വ്യക്തി എന്നാണെന്നേ മരീന ഉദ്ദേശിച്ചത് ഇപ്പൊ ആണുങ്ങളാണെങ്കിൽ അത് ചിലപ്പോ നമ്മള് അവര് അവർക്ക് അനുകൂലായെന്ന് അല്ലേ എക്സ്പീരിയൻസ് ആ രണ്ട് വ്യക്തികളായിട്ടല്ലേ ഉള്ളൂ ഫുൾ ആണുങ്ങളായിട്ട് അങ്ങനെയാണെങ്കിൽ എന്റെ അടുത്തും അങ്ങനെ സംഭവിക്കണ്ടേ അങ്ങനെ പറയാൻ പാടില്ല അല്ലേ അപ്പൊ മെയിലിന് പറയണം അപ്പൊ അവിടെ ആൺ പെൺ വ്യത്യാസം കാണണേ ഷൈന് ചോയ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെ അഭിസംബോധന ചെയ്യാൻ പാടില്ല മോശമാണ് വിവേകാനന്ദൻ വൈറലായി എന്തായാലും സിനിമ 19-ാം തീയതി റിലീസാണ് മേനക്ക് വിഷമമായെങ്കിൽ പ്രതികരിക്കാനുള്ള അവസരം നമ്മൾ കൊടുക്കണം നമ്മൾ എല്ലാ വ്യക്തികൾക്കും ഒരേപോലെ പ്രതികരിക്കാനും അല്ലേ പ്രസ്താവനകൾ ഇറക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നു മോഡേൺ ഫാമിലീസ് അവർക്ക് ചൂടാകുമ്പോ ഇറങ്ങി പോവാം അവർക്ക് പ്രശ്നം മാറുമ്പോ തിരിച്ചു വരാം അല്ലാതെ അവരിറങ്ങി എനിക്ക് മാത്രം ഇന്റർവ്യൂ നിന്ന് ഇറങ്ങി പോവാൻ പാടുള്ളൂ ഞാൻ വാശിപ്പെട്ടു മോശല്ലേ ഞാൻ എന്നെ എത്ര പ്രാവശ്യം ഇറങ്ങി പോയിട്ടുണ്ട് അല്ലേ അല്ല നിങ്ങക്ക് ഇപ്പൊ എത്ര എപ്പിസോഡ് കിട്ടും ഒന്നും വേണ്ട എനിക്ക് നന്നായിട്ട് പോയിക്കൊണ്ട് അല്ലേ ഹൈദരാബാദ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വിവാദം ഉണ്ടായി അല്ലെങ്കിൽ ഈ ചോദ്യങ്ങൾ ചോദിക്കേണ്ട കാര്യം ഈ ചോദ്യങ്ങളിവിടെ വന്നിട്ടേ ഇല്ല സ്വയം പറഞ്ഞു പോയത് അല്ലേ നമ്മളായിട്ട് ഉന്നയിച്ചൊരു ചോദ്യം സംസാരിക്കുന്നുണ്ടാവണല്ലേ എല്ലാം സംസാരിക്കുന്നുണ്ടാവണം ഞാൻ ഇത് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് മെയിൻ മെയിൽ എന്ന് പറയുമ്പോ ഞാൻ മെയിൽ എടുക്കണല്ലേ അതിൽ ആൺ പെൺ വ്യത്യാസങ്ങൾ കൊണ്ടല്ല ആണുമില്ല പെണ്ണുമില്ല ഒരു ചെറുക്കൻ അപ്പൊ നിങ്ങൾ ചെറുക്കണം പറഞ്ഞു അതിലായി വീണ്ടും ഉണങ്ങിയ ക്യാമറ ഓൺ ആക്കിയ അതിലായി ലാസ്റ്റ് വിവരം കാണിക്കണേ കണ്ടോ അവർക്ക് അടിക്കാനുള്ള അവകാശം പോലും നമ്മൾ കൊടുത്തിട്ടുണ്ട് ക്യാമറ ഓൺ ആയാ അപ്പം സിനിമ 19-ാം തീയതി റിലീസാണ് അപ്പൊ വ്യക്തമായിട്ട് ആരാണെങ്കിലും ഏത് വ്യക്തികളാണെങ്കിലും അവർക്ക് പ്രതികരിക്കാനുള്ള അവസരം കൊടുക്കുന്ന ആളുകളാണെന്ന് മനസ്സിലായില്ല ഞങ്ങൾ നിങ്ങൾ കൊടുക്കില്ലായിരിക്കും ഇങ്ങനെ പറഞ്ഞു സന്തോഷമായി എല്ലാം തലക്ക് ദേഷ്യം വരുമ്പോൾ പ്രതികരിക്കാം അത് പറയാം അത് അതിന്റെ അവകാശം അതിനുള്ള അവസരം നമ്മൾ തരും എന്തുകൊണ്ടാണ് നമ്മൾ വഴക്ക് എന്താണ് നമ്മൾ നമ്മൾ ചർച്ച ചെയ്ത് തരുന്ന കാര്യം എന്ന് അറിയുമോ മറക്കാൻ പറ്റില്ലല്ലോ മറവി ഉള്ളപ്പോഴാ മറവി ആണല്ലോ ഒരു മനുഷ്യന്റെ ഏറ്റവും അതാണ് ഏറ്റവും മോശവും മറവിയില്ലേ നമുക്ക് ജീവിക്കാൻ പറ്റുമോ അത് എന്തിനാ എന്താ ജീവിക്കുന്നത് മറന്നു പോയത് എല്ലാം മറക്ക
മറക്കുന്നില്ല നമ്മള്. അപ്പൊ ആ പാട്ടും പഠിക്കും. നമ്മൾ എന്തിനു വേണ്ടി തർക്കിച്ചിരുന്നു? ആ തർക്കം ഇവിടെ ഇല്ല. തർക്കം പോലും തർക്കമുണ്ട്. അത് തർക്കം വിഷയങ്ങൾക്കെതിരെയാണ്, വ്യക്തികൾക്കിടെ, വ്യക്തികൾ തമ്മിലുള്ള തന്റെ പ്രശ്നമായിരിക്കും. അതെനിക്ക് തോന്നുന്നത്, എനിക്ക് തോന്നുന്നത് തന്റെ പ്രശ്നമായിട്ടല്ല, താൻ പറഞ്ഞ വിഷയത്തിന്റെ പ്രശ്നമാണ്. എല്ലാ കാര്യങ്ങളും അതെങ്ങനെയാണ് തീരണത്, എങ്ങനെ സംസാരിച്ചിട്ടാണ്? തന്നോട് എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. തന്നോട് ഞാൻ ദേഷ്യപ്പെടുന്നത് ആ വിഷയമായിട്ടാണ്. അല്ലാതെ എല്ലാ കാര്യത്തിലും നമ്മൾ ദേഷ്യപ്പെടാറില്ലല്ലോ. സാധാരണ സ്റ്റേജിലൊക്കെ പോയിട്ട് നല്ല പാട്ട് പാടാറുണ്ട് അല്ലേ? എന്നെ കൊണ്ട് ഇപ്പൊ പാട്ട് പാടിക്കുന്നോഹരമായ നല്ലയും പാട്ട്, മനോഹരമായ നല്ലയും പാട്ട് ഇവിടെ പാടാൻ ആള് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. എല്ലാം ഒരുമിച്ച് പാടാം. ആ പാട്ടോടുകൂടി അല്ലേ? പഴയ പാട്ടൊന്നും പറ്റില്ലട്ടോ, ഞങ്ങൾക്ക് അറിയത്തില്ല. പുതിയ വല്ല പാട്ടും പുതിയ പാട്ട് എന്ന് പറയുമ്പോൾ 90സിലെ പാട്ടൊക്കെ ഓക്കേ. അതന്നെ എന്റെ പഴയ പാട്ട്. 90സിലെ പാട്ടൊക്കെ ഓക്കേ അതല്ലെങ്കിൽ നമ്മുടെ പാട്ടിലൊരു തീടെ അറിയോ സോങ് പാട്ട് പാടുന്നത്? എല്ലാരും കൂട്ടിട്ടു അതിലെ കോപ്പറേറ്റ് ഉണ്ടല്ലോ. ആരോ വിരൽ മീട്ടി മനസ്സിൻ മണ്ണിനായി ശ്രുതി മീട്ടുന്നു മോഹം താരും തനുവോടെ ഇടറും മനമോടെ വിടവാഴയായി മനസ്സിൻ മൺവീ നമ്മള് പല്ലവി കഴിഞ്ഞ അനുപല്ലവി നിലാവ് പോലും നിന്റെ ആർദ്ര ഹൃദയം പൂവൽ ചില്ലുടഞ്ഞ പടമാണ്. ഈ നിന്റെ ആർദ്ര ഹൃദയം പൂവൽ ചില്ലുടഞ്ഞ പടമായി ഇരുളിൽ ചുവീഴുമൊരു പാവം പൂവൽ കിളിയായി. വിരൽ മീട്ടി മനസ്സിൻ മൺ വീണിൽ ഒരുപാടല്ലേ? അപ്പോ സൂപ്പർ ആയിട്ടുണ്ട്. എന്തുതാ ഈ പാട്ടും സൂപ്പർ ആയിട്ടുണ്ട്, നമ്മുടെ ഇന്ത്യയും സൂപ്പർ ആണ്. ഇതിനകത്ത് പറഞ്ഞ പോലെ ഇണക്കവും പിണക്കവും ഒക്കെ ജീവിതത്തിലുള്ളതാണ്. ഇണക്കവും പിണക്കവും എല്ലാം കൂടി നമ്മുടെ ഇന്റർവ്യൂ അതിന്റെ ഭാഗമാണ്. 19-ാം തീയതി സിനിമ റിലീസ് ആണ്. എല്ലാവരും സിനിമ കാണുക.
ഒരു കമൽ സാറിന്റെ ഒരു നീ ഇടവേളയ്ക്ക് ശേഷം വരുന്ന ഷൈന്റെ 100-ാമത്തെ സിനിമ കൂടിയാണ്. അപ്പൊ ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ, ഈ സിനിമ സിനിമ ആളുകൾക്ക് എന്റർടൈനിങ് ആകട്ടെ, തീർച്ചയായിട്ടും എന്റർടൈനിങ് ആകുമ്പോൾ സൂപ്പർ ഹിറ്റ് ആകും, സൂപ്പർ ഹിറ്റ് ആകും. അപ്പൊ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കണം. അഭിപ്രായം കേട്ടതിന് ശേഷം അഭിപ്രായം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കണം. തിയേറ്ററിലാണ് സിനിമ കണ്ടത് അനുഭവിക്കേണ്ടത്. ഇത്രയും പ്രശ്നക്കാരെ കൊണ്ട് എങ്ങനെ സാർ പടം ചെയ്തു എന്നുള്ളത് ഞങ്ങളെ പോലെയുള്ള വ്യത്യസ്തങ്ങളായ സ്വഭാവം, വ്യത്യസ്തങ്ങളായ സ്വഭാവങ്ങളുള്ള വ്യക്തികൾ, ആണുങ്ങളും പെണ്ണുങ്ങളും അല്ല, വ്യക്തികൾ, വ്യക്തികളെ വെച്ച് സിനിമ ചെയ്ത ആ കമൽ സാറിന്റെ സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ. ഇത്ര നേരം സഹകരിച്ച 3 പേർക്കും, എന്നെ സഹിച്ച നിങ്ങൾ 3 പേർക്കും, നിങ്ങളെ സഹിച്ചോണ്ടിരിക്കുകയാണ്, ഒത്തിരി സന്തോഷം. ഞങ്ങളുടെ സന്തോഷം നിങ്ങളെ സഹിക്കണം, ഒത്തിരി സന്തോഷം. താങ്ക് യു.